എത്ര വലിയ കൊട്ടാരമാണെങ്കിലും എത്ര ചെറിയ വീടുകളാണ് അതിനൊന്നും നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് അള്ളാഹുവിങ്കിൽ മുഅ്മിനീങ്ങൾക്ക് ലഭ്യമാകുന്ന സ്വർഗമാകുന്ന വീടിനാണ്. ആ വീട് ലഭ്യമാകാൻ നിമിത്തമാകുന്ന സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് സാധുക്കളായ ആളുകൾക്ക് കഴിവിന്റെ പരമാവധി സഹായങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും നടത്തുക എന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ മഹത്തായ സംഘടന SOS ഈ അടുത്ത കാലത്തിനുള്ളിൽ വലിയ മുന്നേറ്റം ആ രംഗത്ത് നടത്തിയിട്ടുണ്ട്. ഇനിയും ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറ. സുഹൃത്തുക്കളെ, ചെറിയ സമയം നമുക്ക് അത്യാവശ്യമായ ദീനി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അള്ളാഹു തആല നമ്മുടെ അമലുകളെല്ലാം അവന്റെ മഹദായ ഫളൽ കൊണ്ട് കബൂൽ ചെയ്യുമാറാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള വീട് നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അത് അള്ളാഹുവിന്റെ ഭവനമായ കഅബാശരീഫ്. ആ നിർമ്മാണം നടക്കുമ്പോൾ മഹാനായ നബിയുല്ലാഹി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ സഹായിച്ചു കൊടുത്തു, സഹകരിച്ചു കൊടുത്തു. സഹകരണം അത്യാവശ്യമാണ്. നിങ്ങളുടെ സഹകരണമാണ് ഈ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ അള്ളാഹു തആല എളുപ്പമാക്കി. ഇനിയും ധാരാളം വീടുകൾ നമുക്ക് പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകാൻ സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻഗാമികളായ അമ്പിയാക്കളുടെ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ നമുക്ക് വിവരിച്ചു തന്നു. അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ കഅബ ശരീഫിന്റെ നിർമ്മാണം നടക്കുമ്പോൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ദുആ നമ്മെ പഠിപ്പിച്ചു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഞങ്ങളുടെ റബ്ബേ, ഇന്ന് നീ ഞങ്ങളെ സ്വീകരിക്കണേ. ഏത് കർമ്മങ്ങളും അള്ളാഹു സ്വീകരിച്ചു കിട്ടണം. അപ്പോഴാണ് അതിന് യഥാർത്ഥ ഫലം ആ കർമ്മം ചെയ്തവർക്ക് അധ്വാനിച്ചവർക്ക് ലഭ്യമാകുന്നത്. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ കർമ്മങ്ങളും എല്ലാ ചലനങ്ങളും അടക്കങ്ങളും സദസ്സുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അലാ കുല്ലി മുസ്ലിമിൻ സദഖ. എല്ലാ മുസ്ലിമിനും ധർമ്മം നിർബന്ധമാണ്. അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികൾ ചോദിച്ചു, ധർമ്മം ചെയ്യാനില്ലെങ്കിലോ? അവിടുന്ന് പറഞ്ഞു, അവൻ അധ്വാനിച്ച് ജോലിയെടുത്തു. കുറച്ചെല്ലാവരും മുന്നോട്ടിരുന്നാൽ ബേക്കിലുള്ളവർക്ക് കൂടി ആ മഴ കൊള്ളാത്ത സ്ഥലത്ത് കയറിയിരിക്കാൻ പറ്റും. മഴക്കാലത്ത് പരിപാടി വെച്ചാൽ സ്വാഭാവികമാണ് മഴ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു പന്തൽക്ക് നമുക്ക് എത്തി. കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങോട്ട് കയറി നോക്കാം, കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങോട്ട്. സുഹൃത്തുക്കളെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധർമ്മം ചെയ്യാൻ സദഖ ചെയ്യാൻ കഴിവില്ലാത്തവർ അവന്റെ കയ്യിൽ രണ്ട് കൈകളും ഉപയോഗിച്ച് അവൻ അധ്വാനിച്ച് ജോലിയെടുക്കട്ടെ. ആ ജോലി മുഖേന, തൊഴിൽ മുഖേന ലഭിക്കുന്നത് അവന്റെ സ്വന്തം ആവശ്യത്തിൽ അതിന്റെ ഉപകാരം ലഭ്യമാക്കുകയും അവൻ അതുകൊണ്ട് ധർമ്മം ചെയ്യുകയും ചെയ്യട്ടെ. അപ്പൊ അധ്വാനിച്ച് ജോലിയെടുത്ത് ധർമ്മം ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. അപ്പോഴാണ് സഹാബത്തിന്റെ ചോദ്യം, ഫൈലം യസ്തത്, അങ്ങനെ ഒരു തൊഴിലെടുക്കാനും കഴിയില്ലെങ്കിലോ? ഔലം യഫൽ, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിലോ? ആല ഫയുഈദുൽ ഹാജത്തിൽ മൽഹൂ. അപ്പൊ അവന് തൊഴിലൊന്നുമില്ല അല്ലേ? എന്നാൽ അവൻ പ്രയാസമുള്ള ആളുകളെ, ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തണം, അങ്ങനെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കണം, ആവശ്യക്കാരെ സഹായിക്കണം. അതിനും ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിലോ? പാലനൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി,
فيأمر بالخير അവൻ നല്ല കാര്യങ്ങൾ നിർദ്ദേശിക്കണം, നല്ല കാര്യങ്ങൾ ജനങ്ങളോട് നിർദ്ദേശിക്കണം, കൽപ്പിക്കണം. അതും ചെയ്യാൻ അവന് കഴിവില്ലെങ്കിലോ അറിവില്ലെങ്കിലോ ചെയ്യുന്നില്ലെങ്കിലോ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി അവൻ നാശം വരിച്ചിടാതിരിക്കണം, സെർവ് ചെയ്യാതിരിക്കണം. ിക്കുക എന്നത് ഒരു ധർമ്മമാണ്, ഒരു സദഖയാണ്. ഏത് മുസ്ലിമും ധർമ്മം ചെയ്യുന്നവരാകണം. ആ ധർമ്മത്തിന് പലവിധ രൂപങ്ങളുണ്ട്, ഭാവങ്ങളുണ്ട്. ഏത് വിധത്തിലും മുസ്ലിമായ മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരാകണം, മറ്റുള്ളവർക്ക് ഫലസിദ്ധി ലഭിക്കുന്നവരാകണം. ആ ഫലസിദ്ധിയിലൊന്നാണ് ചെയ്യാൻ കഴിയുന്ന സെർവുകൾ ചെയ്യാതെ അവൻ മാറി നിന്നാൽ അതും ഒരു ധർമ്മമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പഠിപ്പിക്കുകയാണ്. ആകയാൽ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന് പറയുന്നത് ഉപകാരം ചെയ്യുന്ന ജീവിയാണ്, ഉപദ്രവം ചെയ്യുന്നവനല്ല, ശല്യം ചെയ്യുന്നവനല്ല. മുസ്ലിം എപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ജീവിയാണ്. സുഹൃത്തുക്കളെ, അതാണൊരു മനുഷ്യന്റെ മനസ്സിന്റെ ക്ലിയറായ സ്വഭാവം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹിയാവുരോമിദ്ദീനിൽ രേഖപ്പെടുത്തിയത് കാണാം. അബ്ദുല്ലാഹി ഇബ്നു ജഅ്ഫറു റഹിമഹുല്ലാ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വലിയ തോട്ടത്തിന്റെ സമീപത്ത് ജീവിച്ചു. ആ തോട്ടം നല്ല ഈത്തപ്പന തോട്ടമാണ്. ആ തോട്ടത്തിൽ ഒരു കറുത്ത ചെറുപ്പക്കാരനായ ഒരടിമ അവിടെ തൊഴിലെടുക്കുന്നുണ്ട്. അദ്ദേഹം എന്തു ചെയ്യുന്നുവെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ ആ അടിമയ്ക്ക് കഴിക്കാനാവശ്യമായ ഭക്ഷണം അവിടെ വന്നു. ആ ഭക്ഷണം വന്നപ്പോൾ ഒരു നായയും ആ തോട്ടത്തിലേക്ക് ഇങ്ങ് കയറി വന്നു. അബ്ദുല്ലാഹിബ്നു ജഅ്ഫർ ഇങ്ങനെ ശ്രദ്ധിച്ചു. ആ അടിമയ്ക്ക് കിട്ടിയ പത്തിരി അല്ലെങ്കിൽ ഭക്ഷ്യവസ്തു അദ്ദേഹം നായ കൊന്നുകൊടുത്തു, രണ്ടാമതും കൊടുത്തു, പിന്നെയും കൊടുത്തു. കൊടുത്തു തീർത്തുമെന്ന് തീർന്നുപോയി. അബ്ദുല്ലാഹിബ്നു ജഅ്ഫർ വന്നിരുന്നു. ഞാൻ ഓ കുട്ടി, അല്ല നിനക്ക് എത്രയാണ് ഭക്ഷണം ലഭ്യമാവുക? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ കണ്ട ഭക്ഷണമാണ് എന്റെ ഒരു ദിവസത്തെ ഭക്ഷണം, അത് മുഴുവനും നീ നായക്ക് കൊടുത്തില്ലേ? അപ്പോൾ ആ ചെറുപ്പക്കാരനായ അടിമയുടെ മറുപടി, ഇവിടെ ഈ തോട്ടത്തിലും ഈ നാട്ടിലും നായകളില്ല, ഏതോ സ്ഥലത്ത് നിന്ന് വിശക്കുന്ന ഒരു നായ ഇങ്ങോട്ട് കടന്നു വന്നതാണ്. ആ നായക്ക് ഞാൻ വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണം കൊടുത്തു. അപ്പൊ നീ എന്ത് ചെയ്യും മോനെ? ഞാൻ ഇന്നത്തെ ദിവസം അന്ന് പട്ടിണി കിടക്കും, അതുകൊണ്ടൊന്നും വരാനില്ല, അപ്പോഴേക്ക് മരിച്ചൊന്നും പോവില്ല, ഞാനിന്നു പട്ടിണി കിടക്കും. അബ്ദുല്ലാഹിബ്നു ജഅ്ഫർ ചിന്തിക്കുകയാണ്, ഞാൻ ഈ ചെറുപ്പക്കാരന്റെ ആ നല്ല വിശാലമായ മനസ്സ്, ആ വിശാലമായ മനസ്സിനെയാണോ ഞാൻ ആക്ഷേപിക്കുന്നത്? ഞാൻ ഈ അടിമയുടെ പുരോഗതി എനിക്കുണ്ടായില്ലല്ലോ, എനിക്ക് ഈ അടിമയുടെ മാത്രം ഉണ്ടായില്ലല്ലോ. അദ്ദേഹം അന്വേഷിക്കുന്ന ഈ തോട്ടന്മാരുടേതാണ്, ഈ തോട്ടത്തിനുള്ള അടിമാരുടേതാണ്, ഇവിടെയുള്ള വസ്തുക്കൾ ആരുടേതാണ്? മുതലാളിയെ കണ്ടെത്തുന്നു, വലിയ തുക കൊടുത്തടങ്ങനെ തന്നെ ഇങ്ങോട്ട് വാങ്ങുന്നു, അടിമയെ മോചിപ്പിക്കുന്നു. വാങ്ങിയ ഈ സ്ഥലവും ഈ തോട്ടവും അവിടെയുള്ള എല്ലാ വസ്തുക്കളും ആ അടിമയ്ക്ക് ദാനം കൊടുക്കുന്നു. ഇമാം റസാലി റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലുമുദ്ദീനിൽ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം.
സുഹൃത്തുക്കളെ, ഉദാഉദാന്യം ചെയ്യാനുള്ളൊരു മനസ്സ്, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനുള്ളൊരു മനസ്സ്, മറ്റുള്ളവർക്ക് വല്ലതും ലഭ്യമാക്കി കൊടുക്കാനുള്ള ഒരു മനസ്സ്, അത് മനുഷ്യനാകണമെന്നില്ല. ഇതിലിങ്ങോട്ടും ഇങ്ങോട്ടും അത് നമ്മളെ പ്രവർത്തകന്മാർ വെള്ളം അവർ അതിന്റെ പ്രവർത്തനം അതിന്റെ ആൾക്കാരെ നോക്കും. നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. മുൽത്തഫിക്കുല്ലായ സിനിമ തിരിഞ്ഞു നോക്കുന്നവർ എത്തിച്ചേരില്ല. അബ്ദുൽ മലിക്കുൽ ഖസ്റൂരി റളിയല്ലാഹു അൻഹു, അഹമ്മദ് കബീരിനെ ഭായ് റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് ഉപദേശിച്ച ഉപദേശ മുൽത്തഫിക്കുല്ലായ സിനിമ തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരില്ല. അവർ തിരിഞ്ഞു നോക്കിയാലേ നമ്മൾ പറയുന്ന വിഷയത്തിൽ എത്തിച്ചേരില്ല. ഏത് വിഷയത്തിലും പിന്നെ വണ്ടി ഓടിക്കുന്ന ആൾ തിരിഞ്ഞു നോക്കിയിട്ട് വണ്ടി ഓടിച്ചാൽ കോഴിക്കോട്ടെ നാടില്ലെത്തില്ല, മോർച്ചറിയിലെത്തുക. അപ്പോ വണ്ടി ഓട്ടുന്ന ആളും ആ റോഡ് തന്നെ ശ്രദ്ധിച്ചു പോകണം. അതുപോലെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്, ആ തിരിഞ്ഞു നോക്കുന്ന ആളും ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കാൻ പാടില്ല. തിരിഞ്ഞു നോക്കേണ്ട സമയം സെലാൻ ചെല്ലുമ്പോൾ മാത്രം, അത് പരസ്പരം സെലാൻ ചെല്ലുമ്പോൾ അല്ല നിസ്കാരത്തിന് സെലാൻ ചെല്ലുമ്പോൾ അപ്പൊ മാത്രം ചെയ്യും. ഇപ്പൊ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഒരാളെ ഒരാളെ കണ്ണിൽ മരുന്ന് തിരിച്ചു കൊടുക്കാം. കണ്ണിൽ മരുന്ന് തിരിച്ചു കൊടുക്കുമ്പോ കണ്ണ് നേരെ തുറന്ന് പിടിച്ചു കൊടുക്കണം. ഇല്ലേ ഈ മരുന്നിപ്പിക്കുന്ന വെറുതെയാണ്, ആ മരുന്നിപ്പിക്കുന്ന വെറുതെ മുഴുവൻ വെറുതെയാണ്. ഇതുപോലെ ഒരാൾ ക്ലാസ് എടുക്കുമ്പോ ഉപ്പ് ഓതുമ്പോ വേറെ പറയുമ്പോ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പാടില്ല. പറയുന്ന ആള് ശ്രദ്ധിക്കാൻ പാടില്ല, പറയുന്ന ആള് ആ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് മാത്രം. ഇന്നും കടന്നു വയ്ക്കാനുള്ള പരിപാടിയല്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അബ്ദുൽ മലിക്കുൽ ഖസ്റൂരി റളിയല്ലാഹു അൻഹു ഉപദേശം മുൽത്തഫിക്കുല്ലായ സിനിമ തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരൂല. നമ്മൾ നല്ല റൂട്ടിൽ ഇങ്ങനെ പോവാം. അൽഹംദുലില്ലാഹ് എസ് ഐ എസ് എന്നുള്ള മഹത്തായ സംഘടന, അത് നല്ല റൂട്ടിൽ ഇങ്ങനെ പോവാം. ആവശ്യമായ ദേവാപ്രവർത്തനങ്ങളും ആവശ്യമായ സാന്ത്വന പ്രവർത്തനങ്ങളും ആവശ്യമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ആവശ്യമായ സാംസ്കാരിക പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും അങ്ങനെ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത് ഇങ്ങനെ പോവാൻ, നമ്മുടെ സംഘടനകളൊക്കെ അങ്ങനെ പോവാൻ, അതിന് വലിയ മഹാന്മാരായ പണ്ഡിതന്മാരെ നേതൃത്വം നൽകുകയാണ്. അപ്പൊ ആ റൂട്ട് തന്നെ നമ്മൾ അവരെ പിന്നാലെ അങ്ങനെ പോകണം. തിരിഞ്ഞൊക്കെ നമ്മൾ മോട്ടോർ സൈക്കിൾ ഓടിച്ചിട്ട് മുന്നിലുള്ള ഒരാൾ പോകുമ്പോൾ ബേക്കി കയറി ബേക്കി കയറി തിരിഞ്ഞൊക്കിട്ട് പഠിച്ചു കളിച്ചാൽ അത് അപകടമാണ്. അത് മുൽത്തഫിക്കുല്ലായ തിരിഞ്ഞൊക്കുന്നവൻ എത്തിച്ചേരില്ല. നേരെ പോയിക്കോളണം. മുൽത്തഫിക്കുല്ലായ നമസ്കരിക്കുല്ലായ സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല. അബ്ദുൽ മലിക്കുൽ ഖസ്റൂരിയുടെ രണ്ടാമത്തെ ഉപദേശമാണ്. സംശയിപ്പിക്കും കൺഫ്യൂഷൻ ആക്കുന്നവരുണ്ടല്ലോ അവർ വിജയിക്കൂല, ഉമസിക്കില്ല. യുദ്ധ സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തതിന്റെ മുഴു സമയവും നഷ്ടത്തിലാക്കുക. സമയം എന്ന വലിയ വിലയുള്ള സാധനം, അത് നഷ്ടപ്പെടാൻ പാടില്ല. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള സമയം, വെറുതെ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു പരിപാടി, ഒരു സംസാരത്തിന്, ഒരു ചർച്ചക്കും മനുഷ്യൻ പോകാൻ പാടില്ല. സമയം വളരെ വില പിടിച്ചതാണ്. 1,000 കോടി രൂപ കൊടുത്താൽ ഒരു മിനിറ്റ് സമയം നിൽക്കുവാണെന്നില്ല. ആ അത്ര വിലയിൽ വില പറയാൻ കഴിയാത്തതാണ് സമയം. അതാണ് തപ്പാതെ അബ്ദുൽ മാലിക്കുൽ ഖസ്റൂരി താങ്കളോരു ചൊല്ലാൻ ഒരാണ്ട് പാർത്തോവറി. ചെറുപ്പക്കാരനായ അഹമ്മദ് കബീരി ദിഫായി കുട്ടിക്കാലത്ത് മഹാനായ ശേഖ് അബ്ദുൽ മലിക്കുൽ ഖസ്റൂരി റളിയല്ലാഹു അൻഹു ഈ മഹത്തായ 3 ഉപദേശം കേട്ടപ്പോൾ മഹാനവറുകൾ ആ ഉപദേശം മറന്നു പോകാതിരിക്കാൻ 1 കൊല്ലം ഒക്കെ ആ ഉപദേശം പറഞ്ഞു നടന്നു. അതാണ് തപ്പാതെ അബ്ദുൽ മാലിക്കുൽ ഖസ്റൂരി താങ്കളോരു ചൊല്ലാൻ ഒരാണ്ട് പാർത്തോവറി. അപ്പോ നമ്മൾ ഏതിന്റെ സദസ്സിലും വേറൊരു സ്ഥലത്തേക്ക് തിരിഞ്ഞു കളയാൻ ശ്രദ്ധിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നല്ല മനസ്ഥിതി വേണം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്. എത്രത്തോളം നമ്മുടെ മുൻഗാമികൾ പതിവെന്നാൽ സ്വന്തം കാര്യത്തെക്കാൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ പ്രസക്തി നൽകും. അതാണ് ഖുർആൻ യൂസുറൂന
എല്ലാ വെള്ളിയാഴ്ചകളും വിളക്കൊപ്പായിടണേ, എല്ലാ വെള്ളിയാഴ്ചകളും തല കെട്ടണേ, നിങ്ങൾ അടി വെക്കണേ, ഇന്ന് പറയുന്നത് വുജൂബില്ല, ഒന്നാമൊന്നും വേണ്ടാന്നല്ല. വുജൂബായ ഉപദേശം, വുജൂബായ വസിയ്യത്ത്, അതെന്താ തഖ്വയുള്ള വസിയ്യത്ത്. എല്ലാ വെള്ളിയാഴ്ചയും രണ്ടു പ്രാവശ്യം വേണം തഖ്വയുള്ള വസിയ്യത്ത്. എന്താ കാരണം? സ്വർഗം അള്ളാഹു തയ്യാറ് ചെയ്തത് തലേക്കെട്ട് കിട്ടുന്നവർക്ക് എന്നല്ല പറഞ്ഞ്, വെള്ളക്കൊപ്പായിടുന്നവർക്ക് എന്നല്ല പറഞ്ഞ്, നിങ്ങളുടെ നാടുകൾക്ക് എന്നല്ല പറഞ്ഞ്, വേണ്ട ഒന്നും വേണ്ടാന്നല്ലോ പറഞ്ഞവർക്ക് തയ്യാറ് ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ആ തഖ്വയുടെ ഉറവിടം എവിടെയാണ്? വസ്ത്രങ്ങളല്ല, വേഷങ്ങളല്ല, വേഷഭൂഷാദികളല്ല. ഓ സുഹൃത്തുക്കളെ, സ്വാധീനമല്ല, ധനമല്ല, അധികാരമല്ല, അറിവല്ല. അറിവ് എത്രയുണ്ട് ഇബ്ലീസിന്, അറിവ് എത്രയുണ്ട് ബൽആമിന്, അറിവ് എത്രയുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. എവിടെയാണ് മാനദണ്ഡം? ഉഴൈദത്തിൽ മുത്തഖീൻ. സ്വർഗം അല്ലാഹു തയ്യാറ് ചെയ്തിട്ടുള്ളത് തഖ്വയുള്ളവർക്കാണ്. പരിശുദ്ധ ഖുർആനിനേക്കാൾ മഹത്വമുള്ളൊരു ഉപദേശം വേറെയില്ല, അതിനേക്കാൾ മഹത്വമുള്ളൊരു ഗ്രന്ഥമില്ല, അതിനേക്കാൾ വലിയ ഒരു വാവില്ല. ആ ഖുർആൻ തന്നെ സത്യത്തിന്റെ വെളിച്ചം നൽകുന്നതാർക്കാണ്? ഈമാൻ കൊടുക്കുന്നതാർക്കാണ്? അതേ സന്മാർഗം ലഭ്യമാക്കുന്നതാർക്കാണ്? ഹുദല്ലിൽ തഖ്വയിലേക്ക് ക്ഷണിക്കുമ്പോൾ തഖ്വയിലേക്ക് വരുന്നവർക്കാണ് ഏറ്റവും പ്രസക്തിയുള്ള വിഷയം തഖ്വയാണ്. ആ തഖ്വയുടെ ഉറവിടം മനുഷ്യന്റെ മനസ്സാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്തഖ്വാഹുന, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ്. മനുഷ്യന്റെ മനസ്സൊന്ന് വിശാലമാകണം, മനുഷ്യന്റെ മനസ്സൊന്ന് ക്ലിയറാകണം. ആ മനസ്സ് ക്ലിയറായാൽ അവരുടെ ജീവിതത്തിൽ അതിന്റെ ആഹാറുകൾ, അതിന്റെ ഫലങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞ അബുൽ ഹസനിൽ നന്ദാത്തി, മഹാനവുകളുടെ കൂടെയുള്ള 30 ശിഷ്യന്മാർ. അവരൊന്നിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കഴിക്കാനുള്ള ഭക്ഷണമില്ലെന്ന് തോന്നിയപ്പോ കിട്ടിയ ഭക്ഷണം മുറിച്ച് കഷ്ണമാക്കിയിട്ട് എന്നിട്ട് ആർക്കും ലജ്ജയില്ലാതെ തിന്നാമെന്ന നിരക്ക് വിളക്കം നനച്ചപ്പോൾ അവസാനം വിളക്കിൽ കത്തിച്ചു നോക്കുമ്പോ ഒരു കഷ്ണം പോലും ആരും തിന്നിട്ടില്ല. ഓരോരുത്തരും മറ്റുള്ളവർ തിന്നട്ടെ എന്ന നിലയ്ക്ക് അവനവന്റെ ശരീരത്തെക്കാൾ മറ്റുള്ളവരുടെ ശരീരത്തിന് പ്രസക്തി കൊടുക്കുകയാണ്. അതാണേ മുഅ്മിനീങ്ങളെ സജ്ജനങ്ങളുടെ വഴി, അതാണേ ഔലിയാക്കളുടെ വഴി, അതാണേ അരിഫീകളുടെ വഴി. ആ വഴിയിലൊന്നും ജീവിക്കാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ലെങ്കിലും നമുക്കും ഒരു തത്വ വേണം. ആ തത്വ നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിരോധമില്ലാതെ, വിദ്വേഷമില്ലാതെ ആർക്കും മാപ്പ് കൊടുക്കാനും ആരും നന്നാകാൻ പ്രാർത്ഥിക്കാനും ആരെയും നന്നാക്കിയെടുക്കാനും നമുക്ക് സ്വന്തം നന്നായി ജീവിക്കാനും തൗഫീഖിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കലാണ് കേട്ടോ. ഇതുകൊണ്ടാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂഹാമിദിൻ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, നീ ഒരു കള്ളുകുടിയനെ ഉപദേശിക്കുമ്പോൾ, നീ ഒരു വ്യഭിചാരിയെ ഉപദേശിക്കുമ്പോൾ എന്നല്ല, നീ സുന്നിയല്ലാത്ത ഒരു മുഹൂർത്തനെ ഉപദേശിക്കുമ്പോൾ പോലും നീ അവനേക്കാൾ പടച്ചവന്റെ അടുക്കൽ വലിയവനാണ് ഞാനെന്നോ, ഞാനാണ് ഉന്നതനെന്നോ. ഒരു കിബിറിന്റെ മനസ്സ് നിന്റെ ഉപദേശത്തിൽ വന്നു പോകരുതേ. കാരണം നീ ഓർക്കണം,
ഇന്ന് ചീത്തയായ ഒരു മനുഷ്യൻ നാളെ നന്നാകാം, ഇന്ന് നല്ലവനായ ഒരു മനുഷ്യൻ നാളെ ചീത്തയാകാം. അതുകൊണ്ട് മൂക്കറ്റൻ കണ്ണുപിടിക്കുന്നവനെ നീ ഉപദേശിക്കുമ്പോഴും അവനെക്കാൾ പടച്ചവന്റെ അടുക്കൽ ഉന്നതനാണ് നീ എന്ന ഒരു കിതിര് നിന്റെ മനസ്സിൽ വന്നു പോകാൻ പാടില്ല. ഇപ്പോൾ അദ്ദേഹം ഒരു മദ്യപാനിയാണ്. അദ്ദേഹം കുറെ കഴിഞ്ഞ് തൗബ ചെയ്ത് അദ്ദേഹം മുത്തഖിയായി ജീവിച്ച് സ്വർഗാവകാശി ആയാലോ. ഇന്ന് ഞാനൊരു കള്ളു കുടിക്കാത്തവനാണ്, ഞാനൊരു കഥയെ വ്യഭിചാരം നടത്താത്തവനാണ്, ഞാനൊരു പലിശ വാങ്ങാത്തവനാണ്, ഞാൻ കുടുംബബന്ധം മുറിക്കാത്തവനാണ്, ഞാൻ അയൽവാസിയെ ശല്യം ചെയ്യാത്തവനാണ്, ഞാൻ ചീത്തയും തെറിയും പറയാത്തവനാണ്, ഞാൻ അങ്ങനെ തെറ്റുകളിലേക്ക് കടക്കാത്തവനാണ്. പക്ഷേ എന്റെ മനസ്സ് നാളെ എങ്ങാനും അബോഹത്തേനെ മാറ്റിയിട്ട് എന്നെ ഒരു ദുഷിച്ചവനാക്കിയാലോ എന്ന ഭയം നിന്റെ മനസ്സിന് വെച്ചുകൊണ്ടല്ലാതെ നീ ഒരു കള്ളുകുടിയനെ പോലും ഉപദേശിക്കരുത് കേട്ടോ. നീ ഒരു ശുന്യല്ലാത്ത മനുഷ്യൻ, മനസ്സുകൊണ്ട് ഏറ്റവും വെറുത്ത് മാറ്റി നിർത്തേണ്ടവനല്ലേ അവൻ. പക്ഷെ അവനെ ഉപദേശിക്കുന്ന സമയത്ത് പോലും അവൻ നാളെ സുന്നത്തി ജമാഅത്തിലേക്ക് വന്ന് അവനെ ഹഖ്ബത്ത് നന്നായി മരിച്ചാലോ. അതേ സമയത്ത് ഇപ്പോഴും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകനും പ്രചാരകനുമായ ഒരു വ്യക്തി പിന്നീട് അതിൽ നിന്ന് തെറ്റിത്തെറ്റി പോയി അതപ് ഗേടുകൾ ചെയ്ത് അലിമീങ്ങളെ കുറ്റം പറഞ്ഞ് തെറി പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ അവസാനം ആത്മീയത്തിൽ ചീത്തയായി പോയാലോ. അതുകൊണ്ട് മോനെ, ഈ സുന്നികൾക്കെതിരെ പ്രസംഗിക്കുമ്പോൾ പോലും നിന്റെ മനസ്സിൽ ഞാനൊരു വലിയവനെന്ന തോന്നൽ വന്നു പോകരുതേ. ഇമാം റസാദ് റളിയല്ലാഹു അൻഹു ഇഹ്യാ ഉലൂമുദ്ദീൻ പ്രത്യേകിച്ചും ഉപദേശം നൽകുന്ന, വഴുതു പറയുന്ന, ക്ലാസ് എടുക്കുന്ന, മറ്റുള്ളവരെ ഉപദേശിക്കുന്ന പണ്ഡിതന്മാർക്ക് ഉപദേശം നൽകുകയാണ്. ോഹന്നിനെ പോലുള്ള ഞങ്ങളെ ഹിതായ നീ നിലനിർത്തി തരണേ. കരയുന്നത് കണ്ടപ്പോ ഈ കച്ചവടക്കാരന് വല്ലാത്ത വിഷമം തോന്നി. ഓ തങ്ങളെ, നിങ്ങൾ കരയണ്ട, നിങ്ങളുടെ സാധനത്തിൽ നിങ്ങൾ പറയുന്ന വില തരാൻ നിങ്ങൾ കരയണ്ട. അപ്പൊ എന്ന് പറഞ്ഞു, മോനെ ഞാൻ കരഞ്ഞത് നീ എന്റെ തുണിക്ക് വില കുറക്കുന്നത് ഭയപ്പെട്ടിട്ടല്ല, ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടാണ് ഈ തുണി നെയ്തുണ്ടാക്കിയത്, വളരെ ശ്രദ്ധിച്ചൊരു കേടുപാടുമില്ലാതെ നല്ല വിലക്ക് വിൽക്കണമെന്ന് മനസ്സിലാക്കി ഞാൻ ഈ തുണി നെയ്തുണ്ടാക്കിക്കൊണ്ടുവന്ന് വെച്ചപ്പോ തുണിയെ കുറിച്ച് നോട്ടം നോക്കാൻ അറിയുന്ന കച്ചവടക്കാരനായ നിങ്ങൾ എന്റെ തുണി കണ്ടപ്പോൾ അതിന് കുറെ കുറ്റങ്ങൾ കണ്ടെത്തിയില്ലേ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, ഞാൻ ധർമ്മം ചെയ്തിട്ടുണ്ട്, ഞാൻ സദഖ ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ല കാര്യം ഉപദേശിച്ചിട്ടുണ്ട്, ഞാൻ തെറ്റായ കാര്യം വിരോധിച്ചിട്ടുണ്ട്, ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ചെയ്തത് എത്ര ശ്രദ്ധിച്ചിട്ടാണെങ്കിലും ആ അമലുകളുടെ മുഴുവനും നോട്ടമറിയാവുന്ന നാഖിദുൽ ബസീർ, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന, എല്ലാ പരസ്യങ്ങളും അറിയുന്ന, മനുഷ്യന്റെ വിചാര വികാരങ്ങൾ അറിയുന്ന, എല്ലാ കാര്യങ്ങളും അറിയുന്ന രാജാവിന്റെ മുമ്പിൽ എന്റെ പ്രവർത്തനം കൊണ്ടുപോയി
ആ രാജാവ് അതൊന്ന് പരിശോധിക്കുമ്പോൾ എന്റെ കർമ്മങ്ങൾക്ക് അവൻ കാണുന്ന ന്യൂനതകൾ എത്രയായിരിക്കും. ഈ ഒരു തുണി ഇത്ര ശ്രദ്ധിച്ചിട്ട് നന്നായി നെയ്തുകൊണ്ടുവന്നിട്ടും ന്യൂനതയില്ലാതെ കൊണ്ടുവന്ന് കാണിക്കാൻ കഴിയാത്ത ദുർബലനല്ലേ ഞാൻ. ഓ സുഹൃത്തുക്കളെ, ഏത് പ്രവർത്തനം നടത്തുമ്പോഴും താഴ്മയോടെ യജമാനനായ റബ്ബിതൊന്ന് സ്വീകരിച്ചു കിട്ടണമെന്ന ബോധത്തോടെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം, പ്രസംഗിക്കാൻ നമുക്ക് കഴിയണം, ചലിക്കാൻ നമുക്ക് കഴിയണം, ചലനം നടത്താൻ നമുക്ക് കഴിയണം. ഭൗതികമായ ലോകത്തിന് നിലനിൽപ്പില്ല, ഭൗതികമായ സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല, ഭൗതികമായ വീടുകൾക്ക് നിലനിൽപ്പില്ല, ഭൗതികമായ ഒന്നിനും നിലനിൽപ്പില്ല. ഈ ഭൂമിയിലുള്ളതെല്ലാം റബ്ബ് തകർത്തു കളയും. അതെല്ലാം എല്ലാ ആഡംബരങ്ങളും അനുഭൂതികളും നമ്മെ പരീക്ഷിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചു വെച്ചതാണ് കേട്ടോ. അതുകൊണ്ട് മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് ജീവിക്കാൻ കഴിയണം. അതിന് സാധുക്കളായ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദിക്ര് ചൊല്ലണം. റഹ്മത്തുല്ലാഹി മഹീദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി അദ്ദസല്ലാഹു സർഹു അല്ലദീ ജുംഅ ചൊല്ലിയ ദിക്ർ. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ഏത് സമയത്തും അല്ലാഹു നമുക്ക് ഹാജറുള്ളവരാണ്, അല്ലാഹു നമുക്ക് സാക്ഷിയാണ്, അല്ലാ നമ്മിലേക്ക് നോക്കുന്നവനാണ്, അല്ലാഹു നമ്മുടെ കൂടെയാണ്. അവനെ ചതിക്കാൻ കഴിയില്ല, അവനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല, അവനെ കൺഫ്യൂഷനാക്കാൻ കഴിയില്ല, അവനെ വഞ്ചിക്കാൻ കഴിയില്ല. അവന്റെ മുമ്പിൽ കളവ് വില പോകൂല, അവന്റെ മുമ്പിൽ വഞ്ചന വില പോകൂല, അവന്റെ മുമ്പിൽ വാക്കിലംഘിച്ചാലന്ന് നടക്കൂല. യജമാനനായ റബ്ബിനെ സ്നേഹിച്ച് ജീവിക്കണം, ആ റബ്ബിൽ അർപ്പിച്ച് ജീവിക്കണം, ആ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കാനുള്ളൊരു തൗഫീഖ് നമുക്ക് ലഭിച്ചാൽ വിജയത്തിന് നിമിത്തമായി കേട്ടോ. അതില്ലെങ്കിലോ കാട്ടിക്കൂട്ടലുകൾ കൊണ്ടോ അഭിനയങ്ങൾ കൊണ്ടോ രക്ഷയില്ല. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫാത്തിർ എന്ന് പറഞ്ഞ സൂറത്ത് ഇറക്കിയിട്ടുണ്ട്. ഫാത്തിർ മുഫ്തിർ. സുഹൃത്തുക്കളെ, മുതഅല്ലിമീങ്ങൾക്കറിയാം, ഫാത്തിർ മുഫ്തിർ, നമ്മൾ നോമ്പ് മുറിക്കുന്നവരല്ലേ നോമ്പില്ലാത്തവനെ മുഫ്തിർ എന്നാണ് പറയുക, ഫാത്തിർ എന്ന് പറയാറില്ല. ഫാത്തിർ എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിന്റെ ഒരു പേരാണ്, അല്ലാഹുവിന്റെ ഒരു പ്രത്യേകതയാണ്. ഫാത്തുറസ്സമാവാത്തി വല്ലറു, ആകാശഭൂമികളെ പടച്ചവൻ, പടച്ചവൻ എന്ന അർത്ഥത്തിലാണ് ഫാത്തിർ എന്ന് പറയുന്നത്.
ആ സൂറത്തുൽ ഫാത്തിർ അതിൽ ഒരുപാട് വിഷയങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട് നമ്മെ. അതിൽ നിന്നൊരു ചെറിയ ഭാഗമാണ് ഞാൻ ഇന്ന് രാവിലെ എന്റെ ദർസിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ജലാലൈനി തഫ്സീർ ഓതിക്കൊടുക്കുമ്പോൾ ഓതിക്കൊടുത്ത അല്പം ആയത്തുകളാണ് ഇന്ന് ഈ സമയത്ത് നിങ്ങളെ മുന്നിലും തുടക്കത്തിൽ ഓതിക്കേൽപ്പിച്ചത്. അതിന്റെ ചെറിയൊരു വിവരണം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്താം. സൂറത്ത് ഫാത്തിർ ഒരുപാട് വിഷയങ്ങൾ ചിന്തിപ്പിക്കുന്ന ഒരു സൂറത്താണ്. സുബ്ഹാനല്ലാഹ്. എല്ലാവരോടും വേദ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരോടും ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതാവർത്തിച്ച് ആ സൂറത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. കണ്ണിന് കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും തുല്യമല്ല. വലമാത്തുവന്നൂർ ഇരുട്ടും വെളിച്ചവും തുല്യമല്ല. വലവൽ ഹറൂർ ചൂടും തണലും തുല്യമല്ല. ചൂടും തണുപ്പും തുല്യമല്ല. ജീവിച്ചിരിക്കുന്നവരും ചത്തവരും തുല്യമല്ല. മനസ്സ് സജീവമായ ആളുകളുണ്ട്, അവർക്ക് ഉപദേശം ഫലം ചെയ്യും. അവർ ചോദിച്ചാൽ അതിന് മറുപടി പറഞ്ഞാൽ ആ മറുപടി കൊണ്ട് ഉപകരിക്കും. അങ്ങനെ മനസ്സ് സജീവമായ ഹിദായത്തിന്റെ വെളിച്ചത്തിൽ നീങ്ങുന്നവരുണ്ട്. അതേ സമയത്ത് എന്ത് കാണിച്ചു കൊടുത്താലും എന്ത് പറഞ്ഞു കൊടുത്താലും എത്ര തെളിവുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലും ഫലം കിട്ടാത്ത കക്ഷികളുണ്ട്. അതല്ലേ സഹീഹുൽ ബുഖാരി കണ്ടില്ലേ, ബാബു സുആനിൽ മുശ്രിഖീന ലിന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുരിഹുമായ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സ്വഭാവത്തിന് വല്ല കുഴപ്പവുമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിനുള്ള തെറ്റുകളും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, സംഭവിച്ചിട്ടുണ്ടോ? ആ പരിപൂർണ വ്യക്തിത്വം ആർക്കും ജീവിതത്തിൽ ഒരു ചെറിയ അപാകത പോലും കണ്ടെത്താൻ കഴിയാത്ത വ്യക്തിത്വം ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തെളിവ് ചോദിച്ചു. മക്കയിലെ മുശ്രിക്കീങ്ങൾ സുബ്ഹാനല്ലാഹ്, തെളിവ് ചോദിക്കേണ്ടതുണ്ടോ? നബി തങ്ങൾ തന്നെ ഒരു തെളിവല്ലേ? 40 കൊല്ലം ജീവിച്ചില്ലേ അവർക്കിടയിൽ? ആ ജീവിതം കണ്ടവരല്ലേ അവർ? ആ 40 കൊല്ലത്തെ ജീവിതം കണ്ടവർക്ക് നബി തങ്ങളെക്കുറിച്ച് സംശയിക്കേണ്ടതുണ്ടോ? പക്ഷേ ആ 40 കൊല്ലത്തിനിടയിൽ എഴുത്ത് പഠിച്ചിട്ടില്ല, വായന പഠിച്ചിട്ടില്ല, വായിക്കാനോ എഴുതാനോ പഠിക്കാത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തുള്ള മുഴുവൻ സാഹിത്യകാരന്മാരെയും മറികടന്നുകൊണ്ട് എല്ലാ സാഹിത്യങ്ങളെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നല്ല തത്വങ്ങളും ആശയങ്ങളും ഏറ്റവും ശ്രവണ മധുരമായ രൂപത്തിൽ അതാ ഓതി കേൾപ്പിക്കുന്നു. കഴിഞ്ഞകാല ചരിത്രങ്ങൾ സത്യസന്ധമായി പറയുന്നു. മുൻകാല ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെല്ലാം ആൻസർ നൽകുന്നു. ആ നബിയെക്കുറിച്ച് ഇനിയൊരു തെളിവിന്റെ ആവശ്യമുണ്ടോ? ആ ഖുർആൻ അത് മാത്രം പോരെ തെളിവ്. ആ ഖുർആൻ എന്നും വെല്ലുവിളി സ്വഭാവത്തോടെ നിലനിൽക്കുന്നു. അമ്പിയക്കട മൈജീത്തുകൾ പലതും കഴിഞ്ഞുപോയി, അതക്കാലത്തുണ്ടായി, പിന്നെ ആ മൈജീത്ത് കണ്ടിട്ടില്ല. അല്ലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി, ആ വഴിയുടെ വലിയത് അന്ന് കണ്ടു, ഇപ്പോഴത്തെ കാണാൻ നമുക്ക് കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഓരോ അമ്പിയാക്കൾ ആ അമ്പിയാക്കളുടെ മൈജീത്തുകൾ അതാത് കാലഘട്ടങ്ങളിൽ കണ്ടു, പിന്നീടത് നിലനിൽക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്
കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്തു. ഇപ്പോഴും ആ വെള്ളം കയ്യിന്റെ വിരലിലൂടെ പൊട്ടിയിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. അതേസമയത്ത് എല്ലാ കാലത്തും വെല്ലുവിളി സ്വഭാവത്തോടുകൂടെ നിലനിൽക്കുന്ന ഒരേ ഒരു മുജിസത്ത് മറ്റുള്ള അമ്പിയാക്കളെ മുജിസത്തുകൾ സ്ഥിരമായി ഇവിടെ നിൽക്കുന്നില്ലെന്ന് ഇമാം ബൂസിരി തങ്ങൾ ബുറുദയിൽ പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, അതിന്റെ പേരിൽ ആരും ഇമാം ബൂസിരിയെ മുജാഹിദാക്കരുതേ. സുഹൃത്തുക്കളെ, ഇമാം ബൂസിരി തങ്ങളാ പറഞ്ഞത് സൂഫിയാക്കളെ, അരബികളെ, ഔലിയാക്കളെ നേതാവാണ് ഇമാം ബൂസിരി. എന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്തായ ഖുർആൻ സർവ സാഹിത്യകാരന്മാരെയും വെല്ലുവിളിച്ചുകൊണ്ട് അന്നും ഇന്നും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ്. ആ മുഅ്ജിസത്ത് കണ്ട മുശ്രിക്കീങ്ങൾ ഒരു തെളിവും വാസ്തവത്തിൽ ചോദിക്കേണ്ടതില്ല. പക്ഷേ അവർ ചോദിക്കുന്നു, മുഹമ്മദേ, നിങ്ങൾ നബിയാണ് റസൂലാണെന്നതിനൊരു തെളിവ് തരുമോ? ഏത് ഹിദായത്തില്ലാത്തവരുടെയും സ്വഭാവം തെളിവ് കാണിച്ചു കൊടുത്താൽ അതവർ സ്വീകരിക്കൂല, വേറെ തെളിവുണ്ടോ എന്ന് ചോദിക്കും. അത് ഹിദായത്തില്ലാത്തവർക്കുള്ള സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഫാറാഹും ഇൻസിഖാഖൽ ഖമരി, ചന്ദ്രനിലേക്ക് ചൂണ്ടിയിട്ട് ചന്ദ്രനെ പിളർത്തിയെന്ന് കാണിച്ചു കൊടുത്തു. ആ ചന്ദ്രൻ പിളർന്നത് കണ്ടിട്ടും പല മുശ്രിക്കീങ്ങളും വിശ്വസിച്ചില്ല. തെളിവ് കിട്ടിയിട്ട് വിശ്വസിച്ചോ? ഇല്ല. അതാണെന്ന് പറയുന്നു, വലല്ല ഹയ്യാവ് വലൽ ഉമായസ്തവില്ല ഹയ്യാവ് വലൽ അംവാത്. സജീവമായ ഹൃദയമുള്ളവരും നിർജീവ ഹൃദയമുള്ളവരും തുല്യമല്ല. അതേസമയത്ത് അല്ലാഹു മനസ്സിന് ജീവൻ കൊടുത്തു നമ്മുടെ കേരളത്തിൽ ഒരാൾക്ക്. അതല്ലേ പെരുമാള് രാജാവ്? അദ്ദേഹം ആ ചന്ദ്രൻ പിളർന്നത് കേരളത്തിൽ നിന്ന് കണ്ടു. നേരിൽ മക്കയിൽ നിന്ന് കണ്ട പല മുശ്രിക്കിനും ഹിദായത്ത് കിട്ടിയില്ല. കേരളത്തിൽ നിന്നത് കണ്ട പെരുമാൾ രാജാവ് എന്താ സംഭവം എന്നറിയില്ല, ചന്ദ്രൻ പിളർന്നത് കണ്ടു. അദ്ദേഹം അത് കുറിച്ച് വെച്ചു. പിൽക്കാലത്ത് സിലോണിലേക്ക്, ആദംമലയിലേക്ക് പോകുന്ന അറബികൾ ഈ കേരളത്തിൽ ഇറങ്ങിയപ്പോ അവരുമായി സംസാരിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, അവിടുത്തെ മുഅ്ജിസത്തുകളെ കുറിച്ച്, അതാ പെരുമാള് രാജാവിനോട് അവിടുന്ന് പോകുന്ന മഹാന്മാര് വിവരിച്ചപ്പോ അതിൽ ചന്ദ്രൻ പിളർന്ന സംഭവം പറഞ്ഞിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഓർക്കുന്നത്, അത് ഞാൻ ഈ കേരളത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, അതൊരു നബിയുടെ മുഅ്ജിസത്തായി സംഭവിച്ചതാണല്ലേ, എങ്കിൽ ആ നബിയെ എനിക്കൊന്ന് കാണണ്ടേ, എനിക്കൊന്ന് ആ സദസ്സിലെത്തണ്ടേ. ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇഞ്ചി കിളച്ച് ഹരിയ കൊണ്ട് കൊടുക്കാൻ പീത്തയിലാക്കി അടിയിലാ ഭരണിയിലാ മഹാനായ പെരുമാള് രാജാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയി. അതല്ലേ കിതാബുൽ മുസ്തഖിൽ ഹദീസ് അഹദാ മലിക്കുൽ ഹിന്ദി ലിന്നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം ജറതൻ ഫീഹാ സൻജബീൽ, ഇഞ്ചി അടക്കം ചെയ്ത ഭരണി പീപ്പ, ആ പീപ്പ ഹദിയ കൊടുത്തു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് ഇന്ത്യയിലെ രാജാവ് ഇഞ്ചി അടക്കം ചെയ്ത ഭരണി പീപ്പ ഹദിയ കൊടുത്തു. ഈ കേരളത്തിലുള്ള പെരുമാൾ രാജാവിന് ആ മുഅ്ജിസത്ത് മുഖേന ഹിദായത്ത് കിട്ടി. അവിടെ നിന്ന് അബൂജഹലിന് ഹിദായത്ത് കിട്ടിയില്ല. അപ്പോ നിർജീവ ഹൃദയമുള്ളവരുണ്ട്, സജീവ ഹൃദയമുള്ളവരുണ്ട്. അതാ വാഹത്തിൽ പറയുന്നു, സജീവ ഹൃദയമുള്ളവരും നിർജീവ ഹൃദയമുള്ളവരും ഒരുപോലല്ല. അല്ലാഹു ഉദ്ദേശിച്ചവരെ ഉത്ബോധനങ്ങൾ പ്രബോധനങ്ങൾ ഫലം ചെയ്യുന്നവരായി അല്ലാഹു തേല ആക്കി തീർക്കും. وَمَا أَنْتَ بِمُسْمِعٍ مَّن فِي الْقُبُورِ
നബിയേ ലോകത്തെ ജനങ്ങളെ ഹിദായത്തിലേക്ക് നയിക്കുന്നവരിൽ ക്ഷണിക്കുന്നവരിൽ ഉപദേശിക്കുന്നവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഏറ്റവും മഹത്വമുള്ള ഏറ്റവും ഉന്നത സ്ഥാനമുള്ള തങ്ങൾ പോലും അതേ ചത്തജഗത്തിനൊക്കുമേ ജീവിച്ചിരിക്കുന്നതും എന്ന് പറഞ്ഞതുപോലെ കബറിൽ കിടക്കുന്നത് പോലെ കിടക്കുന്ന ആളുകൾ സജീവമായ മനസ്സില്ലാത്ത ആളുകൾ ആ ആളുകളെ നിങ്ങൾക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ക്ഷണം സ്വീകരിപ്പിക്കാൻ കഴിയില്ല. ഈ ആയത്തും ദുർവ്യാഖ്യാനം ചെയ്തവരാണ് പുത്തൻവാദികൾ. ഈ ആയത്തും ദുർവ്യാഖ്യാനം ചെയ്തവരാണ് പുത്തൻവാദികൾ. അവരതിനർത്ഥം വെച്ചെന്നറിയോ, കബറിലുള്ള ആൾക്ക് തെൽക്കീൻ ചൊല്ലി കൊടുത്താൽ കേൾക്കാനാവൂല എന്നല്ല അതിന്റെ അർത്ഥം. ഒമാന്തം അമ്പി മുസ്ലിം മംഫുൽ കുബു, കബറിലുള്ള ആളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് സ്വീകരിപ്പിക്കാൻ കഴിയില്ലല്ലോ. അതുപോലെ ഈ ചത്തച്ചടം പോലെയാണ് ഈ അബൂജഹലിനെ പോലത്തെ കക്ഷികൾ, അവരെ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചാൽ അവരെ സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്ന മഹയുസ്മിമയ്യ അല്ലോദ്ദേശിച്ചവരെ അമ്മ സ്വീകരിപ്പിക്കും. അപ്പൊ ഹിദായത്തിന്റെ വഴിക്ക് തീവരുണ്ട്, വലാലത്തിന്റെ വഴിയിലേക്ക് തെറ്റിപ്പോയവരുണ്ട്. ഇത് പറഞ്ഞിട്ട് അല്ല പറയണേ, ഇൻ അന്ത നബിയേ ഒരാളെയും ഹിദായത്തിലേക്ക് കൊണ്ടുവരൽ അങ്ങയുടെ ബാധ്യതയല്ല. അവിടുന്ന് എന്താണോ നിർദ്ദേശിക്കാൻ പറഞ്ഞത്, എന്താണോ കൽപ്പിക്കാൻ പറഞ്ഞത്, എന്താണോ വിരോധിക്കാൻ പറഞ്ഞത്, അതെത്തിച്ചു കൊടുത്തുകൊണ്ട് സ്വീകരിക്കുന്നവർക്ക് സ്വർഗം കൊണ്ട് സന്തോഷം, അത് സ്വീകരിക്കാത്തവർക്ക് നരകം കൊണ്ട് താക്കീത് ചെയ്യുന്ന ആളാണ്. ഇന്ന അർസൽനാക ബിൽ ഹഖി ബശീറം വനദീറാ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, എല്ലാ സമുദായങ്ങളിലും താക്കീത് ചെയ്യുന്ന മഹാന്മാരായ പ്രവാചകന്മാര് കഴിഞ്ഞുപോയിട്ടുണ്ട്. അതുകൊണ്ടോ നബിയേ, തങ്ങൾ വളരെ അധ്വാനിച്ച് എല്ലാവരും നന്നാകണം, എല്ലാവരും ക്ലിയറാകണം എന്ന നിലക്ക് പ്രവർത്തിക്കുമ്പോ ഒരു കൂട്ടര് നിങ്ങൾ പറയുന്നത് കളവാണ്, നിങ്ങൾ പറയുന്നത് അസത്യമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടെന്നതിനാൽ തങ്ങൾക്കൊരു ടെൻഷനും വേണ്ട നബിയേ. വയ്യുകദിബൂക ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, തങ്ങളെ സത്യമാക്കി അംഗീകരിക്കാൻ ഒരു കൂട്ടര് തയ്യാറില്ല, അതിൽ തങ്ങൾക്ക് ടെൻഷൻ. ഫഖദ് കദ്ദബല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അവർക്ക് വന്നിരുന്ന പ്രവാചകന്മാരും പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാതി വബിസ്സുബുർ, നല്ല വ്യക്തമായ തെളിവുകളും ഗ്രന്ഥങ്ങളുമായി അവർക്കവരുടെ മുർസലീങ്ങൾ വന്നിരുന്നു. വബിൽ കിതാബിൽ മുനീർ, നല്ല പ്രകാശം ചരിയുന്ന തൗറാത്ത്, നല്ല പ്രകാശം ചരിയുന്ന ഇഞ്ചീൽ, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുമായും വന്നിരുന്നു. പക്ഷേ ആ സത്യത്തിന്റെ പ്രകാശം ചൊരിക്കുന്ന ഗ്രന്ഥവുമായി വന്നിട്ട് ആ പ്രകാശത്തിലേക്ക് വരാതെ അവരെ കളവാക്കിയ കക്ഷികൾ മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട്. സുമാഹത്തുല്ലദീന കഫറു ഫകൈഫ കാനനകീ, നന്ദി കേട്ട അവിശ്വാസികളായ ആളുകളെ നമ്മൾ ശിക്ഷ കൊണ്ട് പിടികൂടിയിട്ടുണ്ട്, അതൊക്കെ വേണ്ടതുപോലെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് നബിയേ. അലം തറാ, നിങ്ങൾ അറിഞ്ഞില്ലേ, അന്നല്ലാഹ അൻസല മിന സമാഇമാ, മേൽഭാഗത്ത് നിന്ന് അല്ലാഹു തആല വെള്ളത്തെ ഇറക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുപ്പയിലും പരിസരങ്ങളിലുമുള്ള നിങ്ങളെല്ലാവരും, ഈ പാവപ്പെട്ട ഞാനും, നമ്മൾ ഖിയാമത്തുനാള് വരെ ഒരുപോലെ അധ്വാനിച്ചാൽ ഇപ്പോൾ ഈ പെയ്ത പോലൊരു മഴത്തുള്ളി ഇറക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമോ? അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങൾ റബ്ബ് എണ്ണിപ്പറയാണ് ചിന്തിക്കാൻ. അനന്തര അന്നല്ലാഹ അൻസല മിനസ്സമാഇമാ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ മേഭാഗത്ത് നിന്ന് മഴയിറക്കി. ഫഅഖ്റജ്നാ ബിഹി തമറാതിൻ മുഖ്തലിഫൻ അൽവാനുഹ. മോനെ ആ ഉറങ്ങിയ കുട്ടീനെ വിളിച്ചേ.
നമ്മൾ ആ മഴ കൊണ്ട് നല്ല പഴങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിച്ചു. പഴങ്ങൾ എങ്ങനെയെന്നറിയോ? ചില പഴം ചുവന്നത്, ചിലത് മഞ്ഞ, ചിലത് പച്ച, അല്ലേ? എന്തെല്ലാം കളറാ പഴങ്ങൾക്ക്! എല്ലാ പഴത്തിനും ഒരേ കളറല്ല. അല്ല പറയാ, പല കളറുള്ള പഴങ്ങൾ നമ്മൾ ഇറക്കി. മുഖ്തലിഫൻ അൽവാനുഹ വമിനൽ ജിബാലി ജുദദും ബീമും വഹുമും മുഖ്തലിഫുൻ അൽവാനുഹ. നിങ്ങൾ നടന്നു പോകുന്ന മലയിടുക്കുകൾ, പാറകൾ, കല്ലുകൾ, അതും അതാ അത്തരം സംഗതികളിൽ അതാ നിങ്ങൾക്ക് വെളുത്തത് കാണാം, അതിൽ തന്നെ ചുവന്നത് കാണാം, അതിൽ തന്നെ കറുത്തത് കാണാം. വറാബിബുസൂദ് കറുത്തിരുണ്ട കരിങ്കല്ല് കാണാം, വെളുത്ത വെള്ളാരങ്കല്ല് കാണാം, അതേ ചുവന്ന ചെങ്കല്ല് കാണാം. അങ്ങനെ കല്ലുകൾ വ്യത്യസ്തമായ കളറുകളിൽ അവൻ പടച്ചു. അവിടെ നിങ്ങൾക്ക് വഴികളുണ്ടാക്കി. പടച്ചറബ് പറയാണ്, ഒബിനന്നാസി വദ്ദവാബി വല്ലനാമി മുഖ്തലിഫൻ അൽവാരുഹു കദാലി. ഈ പഴങ്ങൾ പോലെ, ഈ കല്ലുകൾ പോലെ മനുഷ്യരും വ്യത്യസ്ത കളറുകളാണ്. ചിലര് കറുത്തിട്ടാണ്, ചിലര് വെളുത്തിട്ടാണ്, ചിലര് ചുവന്നിട്ടാണ്. അങ്ങനെ പലർക്കും പല കളറാണ്. പലരെ കൊടികൾക്കും വ്യത്യസ്ത കളറല്ലേ സുഹൃത്തുക്കളെ? മനുഷ്യന് തന്നെ വ്യത്യസ്ത കളറാണ്. ഖുർആൻ പറയുന്നു, ആ കല്ലുകൾക്ക് വ്യത്യസ്ത കളർ നൽകിയതുപോലെ, പഴങ്ങൾക്ക് വ്യത്യസ്ത കളർ നൽകിയതുപോലെ മനുഷ്യനും വ്യത്യസ്തമായ കളർ നൽകിയിരിക്കുകയാണ്. അതേ വദ്ദവാബിവൽ അൻആം അതും റബ്ബ് പടച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു കോഴി കറുത്തിരുണ്ട കരിങ്കോഴി, മറ്റൊന്ന് ചുവന്ന കോഴി, മറ്റൊന്ന് വെള്ളക്കോഴി, അതേ കറുത്ത പൂച്ച. മോനെ ഇങ്ങോട്ട് നോക്കിയാ, കുട്ടീനെ വിളിച്ച കറുത്ത പൂച്ച. ഉറക്ക വിടിയാൻ വേണ്ടി ഒന്ന് പറയാൻ വേണ്ടി, കറുത്ത പൂച്ച. ഒരു ദിവസം നമ്മള് ഇറങ്ങി, രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, വണ്ടി കൊണ്ടങ്ങ് പോകുമ്പോ കറുത്ത പൂച്ച മുന്നുകൂടി അങ്ങോട്ട് ചാടിപ്പോയി. കറുത്ത പൂച്ച നമ്മളെ മുന്നുകൂടി ചാടി അങ്ങ് കടന്നുപോയി. എന്നാ എന്ത് മനസ്സിലാക്കണം? കൊന്നുങ്ങളൊക്കെ ഉണ്ടാവില്ല വേലത്താന്. കറുത്ത പൂച്ച നമ്മൾ രാവിലെ തന്നെ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പോകും, മുന്നുകൂടി ചാടിപ്പോയി, എന്ത് മനസ്സിലാക്കണം? ഇങ്ങനെ എന്ത് മനസ്സിലാക്കണം? പൂച്ചക്ക് നമ്മളെ കാണാൻ തിരക്കുണ്ട് എന്ന് മനസ്സിലാക്കണം ഇല്ലേ? കാരണം നമ്മളെ വണ്ടി പോലും കൂടി ഉപ്പർക്ക് തരക്ക് സമയമില്ല. ഉപ്പർക്ക് വളരെ തിരക്കി തന്നെ പോയി, വേറെ ഒന്നും മനസ്സിലാക്കേണ്ടി ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കറുത്ത പൂച്ച, ചുവന്ന പൂച്ച, വെളുത്ത പൂച്ച, എന്തെല്ലാം ജാതി പൂച്ചയാ, എന്തെല്ലാം ജാതി ജീവികളെ ചിന്തിക്കാനല്ലേ അവളൊക്കെ പഠിച്ചത്. സുബ്ഹാനല്ലാഹ്, ചിലതങ്ങനെ പൂച്ചയായിട്ട് പോകും. ചിലപ്പോ സുബ്ഹാനഹുവത്താല പൂച്ചക്ക് പുറമെ പുലിനെയും പഠിച്ചിരിക്കുന്നു. പുലി ഇങ്ങനെ പോകും, പുലി ഇങ്ങനെ പോകും. രണ്ട് മൂന്നാല് ദിവസം മുമ്പ് വീണ്ടും ഒരു പത്രത്തിലൊരു പുലി, കാരണം പുലിന്റെ തലയിലൊരു ഒരു ഒരു പാത്രം കുടുങ്ങിപ്പോയി. പിന്നെ പുലി പൂച്ചയായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഈ പുലി ഈ പാത്രം കൊണ്ട് ഇങ്ങനെ പോവാ. ആരാണ് ഇത് ഇറക്കിത്തര, ആരാണ് ഇറക്കിത്തര, ആരും ഉപ്പരം തരക്കുന്നില്ല. ഈ പാത്രം കൊണ്ട് ഇങ്ങനെ പോവാ. അവസാനം പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ആളുകൾ വന്ന് മയക്കിയിട്ട് ശരിയാക്കി കൊടുത്തു. പത്രത്തിൽ കണ്ടു. ഇതെല്ലാം ജാതി ജീവികളെ അള്ളാഹുത്താല പറ്റി നമുക്ക് പാഠം പഠിക്കാനാ. സുബ്ഹാനല്ലാഹ്, ഒരു ജീവിണ്ട്. ഇന്നലെ ആ വീട്ടിൽ പോയപ്പോ വീട്ടിൽ നിന്ന് എന്റെ ഭാര്യ പറഞ്ഞു, ഇത് അവിടെ ഉള്ള ഒരു സാധനം ഞാൻ നിസ്കരിക്കുന്നതിനടുത്ത് അതൊന്നും ആരെങ്കിലും ഒന്ന് പുറത്തിട്ട് തന്നായിരുന്നു. അവൻ ഞാൻ അമ്മല പോയിട്ട് എടുത്ത് പുറത്തിട്ട് കൊടുത്തു. എന്താ സാധനം? ഒരു ബഹുമാനപ്പെട്ട തേരട്ട, തേരട്ട. അത് പേടിക്കാത്ത സാധനമല്ല തേർത്ത. ഈ തേർത്ത എന്ന സാധനം നിങ്ങളെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? എത്രയും അതിന്റെ കാല്, ഒരുപാട് കാലുണ്ട്. പക്ഷെ നടന്നാൽ എത്തൂല കേട്ടോ, മൂപ്പര് നടന്നാലേ. നമ്മൾ കാല് കണ്ടാ വിചാരിക്കും ഒരു കിലോമീറ്റർ ഒക്കെ ഒറ്റ മിനിറ്റ് കൊണ്ട് എത്തൂ. ഇല്ലില്ല, മൂപ്പരെ നടന്നാൽ എത്തൂല. ഇനി മൂപ്പരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നന്നാക്കണമെന്ന് വിചാരിച്ചാലോ? അങ്ങനെ ഉണ്ട് ചെല്ലിന്. മൂപ്പരെ പോക്ക് ശരിയില്ല എന്ന് തോന്നിയാലേ
ഉപ്പരവിൽ ചെന്ന് ഉപദേശിച്ച് അത് നല്ല നിൽക്കപ്പോണം, തഖ്വയിൽ അധിഷ്ഠിതമാകണം, ഇഖ്ലാസോടെ ആയിരിക്കണം, കിബിറില്ലാതെ ആയിരിക്കണം, ജനങ്ങൾ നന്നാകാനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരാളെ ഉപദേശിച്ച് നിൽക്കുക. ഇത് തേർക്കേന്റെ സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ട്, അവര് പിന്നെ തീരെ നടക്കും, ചുരുണ്ടവിടെ കിടക്കും. ഈ പറഞ്ഞവനാണ് കുറ്റം, ഉപദേശിച്ചവനാണ് കുറ്റം, തേർത്തേന്റെ സ്വഭാവമാണ്. അപ്പോ ഒരിക്കലും നടന്നാലെത്താത്ത തേർത്ത, ഈ തേർത്തയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ജീവിന്റെ, വേറൊരു ജീവിന്റെ കാലൊരൊറ്റൊന്നുമില്ല, ഒറ്റ കാലില്ല, പക്ഷെ നമ്മൾ പിന്നാലെ ഓടി എത്തില്ല, അതിനകത്ത സ്പീഡാ. ചെറിയ പാമ്പിന്റെ കുട്ടി എന്താ അതിന്റെ സ്പീഡ്? ഒറ്റ കാലും ഇല്ല, ഒറ്റ ടയറും ഇല്ല, ഒരു ചക്രവും ഇല്ല, എന്താ അതിന്റെ സ്പീഡ്? നിങ്ങൾ ആരെങ്കിലും പാമ്പ് ഓടുന്നത് പോലെ ഒരു അഞ്ചു മിനിറ്റ് ഓടിത്തന്നാൽ എല്ലാവർക്കും ബിരിയാണി വാങ്ങിത്തരും. പാമ്പ് ഓടുമ്പോലെ നിലത്ത് കിടന്നിട്ട് ഒന്ന് ഓടണം. നിങ്ങളൊന്ന് ഓടിത്തരും അങ്ങനെ, ഇനി എത്ര കാലായി മൂപ്പർ ഓടുന്നു, എന്റെ ഇതുവരെ ഒരു പ്രശ്നമില്ല. നമ്മളങ്ങാനും ഒന്ന് വീടാ മതി, കിടന്ന കിടന്നിട്ട് ഒന്നും കിട്ടണോട്ട് മുന്നോട്ട് നീങ്ങിയാൽ തന്നെ തോല് പൊളിഞ്ഞുണ്ടാവും. ഈ പാമ്പിന്റെ തോലും പോകുന്നില്ല, ഒരു പ്രശ്നമില്ല. എന്താണ് ഇത് അറിയിക്കുന്നത്? ലോകത്തുള്ള ശക്തികളൊക്കെ എന്താണ് അറിയിക്കുന്നത്? ഒരു കൊതു, കൊതു എന്താണ് അതിന്റെ അത്ഭുതം? സുബ്ഹാനല്ലാഹ്, ലായസ്തിഹേയ അദുലിമ മതനമ്മ ബഹുബത്തൻ ഫമാ ഫൗക്കഹ. എന്താ കൊതുവിന്റെ അത്ഭുതം? കൊതുവിന് എത്ര ചെറുകാമനെ? നാലോ? നാലൊന്നല്ല, ഒന്ന് പോയി എണ്ണി നോക്ക്. സുബ്ഹാനല്ലാഹ്, എത്രയാ അതിന്റെ ചെറുതെന്നറിയോ? സാധന വളരെ ചെറുതാ, പക്ഷെ ചെറുവ് വളരെ കൂടുതലാ. എന്നാൽ അതിനെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു ഒരു രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ചെന്നാല് ഒരു സൂചി വെച്ചിട്ട് അത് വലിച്ചു കെട്ട് എടുക്കുമ്പോഴേക്ക് ആ സൂചിക്ക് ഒരു ദ്വാരം, സൂചിക്ക് നല്ല വലിപ്പം, ആ സൂചിക്ക് നല്ല ഉറപ്പ്, അത് ഇതൊക്കെ കൂടിയുള്ളതുകൊണ്ടായി ചോരെങ്കിൽ വലിച്ചെടുക്കാൻ കഴിയുന്നതേ. എന്നാ ഈ കൊതു എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ കിടന്നിട്ടേ, നല്ല ഉറപ്പുള്ള ശരീരമല്ലേ, മൂപ്പര് കുറഞ്ഞ സമയം ആദ്യം ഒന്ന് വന്ന് ഇരുന്ന് ഒന്ന് റെഡിയായി, ഒരു ജെ സി ബി ഒക്കെ റെഡിയാക്കി വെക്കുന്ന മാതിരി മൂപ്പര് ഒന്ന് റെഡിയാക്കി വെക്കും. ആ റെഡിയാക്കി വെച്ചതിന് ശേഷം മൂപ്പര് ഈ കുഴല് നമ്മുടെ ശരീരത്തിലേക്ക് അങ്ങ് കടത്തിയിട്ട് മൂപ്പര് ചോരങ്ങനെ വലിച്ചെടുക്കുകയാണ്. നിങ്ങളൊന്ന് നോക്ക്, ആ വലിച്ചെടുക്കുന്ന കുഴലിന് എത്ര വ്യാസമുണ്ട്, എത്ര വിശാലതുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അതിന് വിശാലതയൊന്നുമില്ല. പിന്നെ അതിന്റെ ഉള്ളിട്ടൊക്കെ ചോര വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കടിച്ചു കൊന്ന് നോക്കുമ്പോ നമ്മളെ ചോരയല്ലേ നമ്മൾ കാണുന്നില്ലേ, ചോര വലിച്ചെടുത്തിട്ടുണ്ട്. അള്ളാഹുത്തല അതിന് കൊടുത്തൊരു കഴിവ്. കൊതുവിന് എന്താണ് കൊടുത്ത കഴിവ്? ആ കഴിവ് വേറെ വലുതുമില്ല. കൊതുവിന് അള്ളാഹുത്തല കൊടുത്ത കഴിവ്. സാധനം കൊതുകാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ കൊതുവിന് അള്ളാഹുത്തല കൊടുത്ത കഴിവ്. പക്ഷേ സംഗതി ശല്യമാണ് കേട്ടോ, ആ സാധന ശല്യം. അപ്പൊ കൊതു അങ്ങനെ ഒരു സാധനം, വേറൊരു സാധനം ഇങ്ങനെ എവിടൊക്കെ ഉണ്ട് ശല്യം ചെയ്യാനുള്ള, ഇങ്ങനെ പാറിപ്പറന്ന് ശല്യം ചെയ്യും കൊതു. സുബ്ഹാനല്ലാഹ്, അതിന്റെ പനിയെങ്ങാനും പിടിച്ച ആ കൊതുക് പനി വലിയ അവളും പിടിച്ച പനിയാണ്. അപ്പൊ കൊതുകിനെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെ കൊതു എന്ന് പറഞ്ഞൊരു ജീവി, വേറൊരു ജീവി അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ച മറ്റൊരു ജീവി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തെല്ലാം ജീവികളാണ് ഈ ഫേരക്ക? അതേപോലെ സസ്യങ്ങൾ, എന്തെല്ലാം സസ്യം നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. തൊട്ടാറുവാടി എന്ന് പറഞ്ഞ സാധനം, തൊട്ടാറുവാടി തൊട്ടാല് മൂപ്പര് ഉറങ്ങും. എല്ലാവരും തൊട്ടാല് ഉറക്ക് തെളിയല, മൂപ്പര് തൊട്ടാ ഉറങ്ങണ നേരെ തല. നമ്മളൊക്കെ അറബികൾ വിദേശത്തൊക്കെ വന്നാൽ കാര്യമായിട്ട് ഇവിടെ വന്നാൽ കാണിച്ചു കൊടുക്കാതെ തൊട്ടാറുവാടി, കാരണം വലിയ അത്ഭുതമല്ലേ അവർക്കുണ്ടാവും, അവിടെ കാണാം, അവിടെ തൊട്ടാറുവാടി ഉണ്ടാവില്ല. പക്ഷെ അപ്പൊ അവർക്ക് കാര്യമായിട്ട് കാണിക്കും തൊട്ടാറുവാടിയാണ്, അത് വലിയ അത്ഭുതം. തൊട്ടാല് മൂപ്പര് ഉറങ്ങും, കുറച്ച് കഴിഞ്ഞാൽ മൂപ്പര് ഉറക്ക് തെളിയും, പിന്നെയും തൊട്ടാ പിന്നെ ഉറങ്ങും. വൈകുന്നേരമോ മൂപ്പര് എന്തായാലും ഓഫ് ആക്കും, അങ്ങനെ അങ്ങോട്ട് ഉറങ്ങും. ഈ സാധനം മുള്ളാണ്, പക്ഷെ മുള്ളാണെങ്കിലും അത് മരുന്നാണ്, അതിൽ അള്ളാഹു പല ഫലങ്ങളും വെച്ചിട്ടുണ്ട്. അങ്ങനെ എത്ര സൃഷ്ടിയിലാണ് അള്ളാഹു തന്നെ സൃഷ്ടിച്ചത്? എന്തിനെയൊക്കെ പഠിച്ചു വരാ അള്ളാഹു താല, ആ റബ്ബ് സുബ്ഹാനഹു വതാല അവൻ പലതിനെയും സൃഷ്ടിച്ചത്, വ്യത്യസ്തമായി സൃഷ്ടിച്ചത്, വ്യത്യസ്ത കളറിൽ സൃഷ്ടിച്ചത്. അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ അവന്റെ അടിമകളിൽ നിന്ന് വിവരമുള്ള ആലിമീങ്ങളാണ് കേട്ടോ, വിവരമുള്ളവരാണ് പഠിച്ചവനെ ഭയപ്പെടുന്നവർ. ആ വിവരമുള്ള ആളുകളെ അവലംബിച്ചുകൊണ്ട് മറ്റുള്ളവർ ജീവിക്കണം. قل هل يستوي الذين يعلمون والذين لا يعلمون വിവരമുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ? വിവരമുള്ളവരെ അനുസരിച്ച് ജീവിക്കണം, അങ്ങനെ ആലിമീങ്ങളാണ് റബ്ബിനെ ഭയപ്പെടുന്നവർ. ഇന്നല്ലാഹു അസീസുൽ ഗഫൂർ, നിശ്ചയം അല്ലാഹു തആല ഇസ്സത്തുള്ള രാജാണ്, അവനുദ്ദേശിച്ചത് നടപ്പാക്കാൻ അവന് പ്രശ്നമില്ല. ഇതെല്ലാം ശ്രദ്ധിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ
റബ്ബിനോട് തെറ്റി ചെയ്തു പോയവർ മനസ്സറിഞ്ഞ് തൗബ ചെയ്താൽ മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. അല്ലാഹുവേ, ഞങ്ങളാരും മഹസൂമീങ്ങളായ നബിമാരല്ല, ഞങ്ങൾ മഹ്ഫൂദീങ്ങളായ കുത്തുബുകളല്ല, ഈ ആഖിർ സമാനിലെ ചണ്ടിരവറുകളാണ് റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ, മറന്നോ മനഃപൂർവമോ, അറിഞ്ഞോ അറിയാതെയോ, ചെറുതോ വലുതോ, നീ പൊരുത്തപ്പെടാത്തതെന്ത് സംഭവിച്ചെങ്കിലും ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മബാപ്പമാർക്ക് മാപ്പ് നൽകണേ അല്ലാ. പഠിപ്പിച്ച ഉസ്താദുമാർക്ക്, ഞങ്ങളിൽ പഠിച്ച ശിഷ്യന്മാർക്ക്, ഞങ്ങളെ ദീനീ സംരംഭങ്ങളിൽ സഹകരിച്ചവർക്ക് മാപ്പ് നൽകണേ അല്ലാ. ഇന്നല്ലാഹ അസീസുൽ ഗഫൂർ. അല്ലാഹു ഇസ്സത്തുള്ളവനും മാപ്പ് കൊടുക്കുന്നവരുമാണ്. അതിനെന്ത് വേണം? നാഫിയായ ഇൽമ് വേണം. ആ നാഫിയായ ഇൽമ് ലഭിച്ചിട്ടുള്ള പണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കണേ ചെറുപ്പക്കാരെ. നമ്മുടെ അറിവ് വീട് മാനദണ്ഡമാക്കി പ്രവർത്തിക്കരുത്. ഏത് വിഷയത്തിലും പണ്ഡിതന്മാരെ അവലംബിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇബ്നുൽ ഹാജി റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഖലിൽ ഒരു സംഭവം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഒരു നല്ല പണ്ഡിതൻ, ഇഖ്ലാസുള്ള ഒരു ആലിമ്, അദ്ദേഹത്തിന്റെ അടുക്കൽ പല ശിഷ്യന്മാരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. പലരും അദ്ദേഹത്തിന്റെ കൂടെ ഇബാദത്തുകളിൽ മുഴുകുന്നു. അങ്ങനെയിരിക്കുമ്പോ ഒരു ദിവസം നോക്കുമ്പോ ഒരു ശിഷ്യനെ കൊത്തിയസായിട്ട് കാണുന്നില്ല. അപ്പൊ കാണാതെയായപ്പോ നേതാക്കൾ, അനുയായികൾ, പെട്ടൊരാളെ കാണാതെ അന്വേഷിക്കണം. മദ്രസയിലെ കുട്ടികൾ വരാൻ ഉസ്താദുമാർ അന്വേഷിക്കണം, മാഷന്മാർ അന്വേഷിക്കണം, സ്കൂളിലെ കുട്ടികളെ കാണാൻ ഞാൻ അന്വേഷിക്കണം. അതൊരു മര്യാദയല്ലേ, ഒരു മാന്യതയല്ലേ, അന്വേഷിക്കണം. അപ്പോ അന്വേഷിച്ചു, എന്തേ അയാളിപ്പോ കാണാത്ത? അയാളിപ്പം വലിയ മർത്തപേരാണ്, വലിയ ഉസ്താദിനെ കാണും വലിയ മർത്തപേ, വലിയ മർത്തപേരാണ്. എന്റെ ശിഷ്യനോ അൽഹംദുലില്ലാ, എന്റെ ശിഷ്യൻ വലിയ വർത്തപേനായ എനിക്കില്ല സന്തോഷമല്ലേ, നമുക്ക് വലിയ റാഹത്തല്ലേ. ഇപ്പൊ ശിഷ്യന്മാർ ഉയർന്നിട്ട് ഉസ്താദ്മാർക്ക് നല്ല റാഹത്തുണ്ടാവും, ഉറപ്പാണല്ലോ. മക്കൾ എത്ര ഉഷാറാന്ന്, അത്രത്തോളം ബാപ്പാ മനസ്സിന് റാഹത്തുണ്ടാവും. ബാപ്പാനെ കാണുന്നില്ല, പൈസക്കാരൻ മക്കളെ കൂട്ടത്തിലുണ്ടായാലും ബാപ്പാ കസൂരി ഉണ്ടാവും. ഇല്ലില്ല, മക്കള് ബാപ്പാനെ കാണാൻ വിദ്യാഭ്യാസം ഉണ്ടായാല് ബാപ്പാക്ക് അസൂയി ഉണ്ടാവും, ഉണ്ടാവില്ല. ബാപ്പാനെ കാണാൻ വലിയ മൊഴിയാരായാലും അസൂയി ഉണ്ടാവും, ഉണ്ടാവില്ല, അതുണ്ടാവില്ല. ആത്മീയ രംഗത്തുള്ള പിതാക്കളാണ് പണ്ഡിതന്മാർ. ആത്മീയ രംഗത്തുള്ള പിതാക്കളായ പണ്ഡിതന്മാർ, അവരുടെ കീഴിലുള്ളവർ എത്രത്തോളം ആത്മീയമായി പാണ്ഡിത്യം നേടുന്നുണ്ടോ അത്രത്തോളം അവരുടെ മനസ്സിന് സന്തോഷമായി. അത് ഉറപ്പാണ്, അതില്ലെങ്കിൽ പണ്ഡിതനാവില്ല, അതില്ലെങ്കിൽ മുനാഫിക്കായി പോകും. സഹോദരന്മാരെ, അപ്പോ നല്ല സന്തോഷമായി. ശിഷ്യൻ നല്ല ഉയർന്ന പദവിയിലായി എന്ന് പറഞ്ഞപ്പോ വലിയ സന്തോഷം. ഞാൻ ആ ശിഷ്യൻ മുഖേന ഞാനങ്ങ് രക്ഷപ്പെട്ടാലോ, അൽഹംദുലില്ല, സന്തോഷമല്ലോ, അദ്ദേഹത്തിന് വലിയ റാഹത്ത്. പക്ഷേ ശിഷ്യൻ ആകയില് പുരോഗമിച്ച് നന്നായതോ അല്ലെങ്കിൽ ഏതോ കെണിവലെ കുടുങ്ങിയതോ, അങ്ങനെ ഉണ്ടല്ലോ, നല്ലതാണെന്ന് വിചാരിച്ചു കുടുങ്ങില്ല, നല്ല പാലാന്ന് വിചാരിച്ച് വിഷം എടുത്ത് കുടിച്ചു. അങ്ങനെയായാൽ എന്റെ ശിഷ്യൻ പരാജയപ്പെട്ടുപോലെ. അപ്പൊ ശിഷ്യന്മാരോട് സ്നേഹമുള്ള ആള് ശിഷ്യനെ വിളിച്ച് അത് റെഡിൻഡോ ഇല്ലേ നോക്കണ്ടേ, അയാൾ കൂടി ആള് റെഡിൻഡോ ഇല്ലേ നോക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്തു ഈ മഹാനായ പണ്ഡിതൻ? ശിഷ്യനോടൊന്ന് വരാൻ വേണ്ടി പറഞ്ഞു. ശിഷ്യൻ നല്ല അതപുള്ള ശിഷ്യനാണ്. അവിടെ ശിഷ്യൻ എന്ത് ചെയ്യുന്നറിയോ, ചെല്ലാൻ പറഞ്ഞപ്പോ എന്നാ പിന്നെ പോകുമ്പോ ഉസ്താദ് എന്തൊക്കെ പറയുന്നത്, ഉസ്താദ് അറിയാണ്ടെങ്കിൽ പിടിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് ചതിക്കാനൊന്നും പോയതല്ല. ഉസ്താദിന്റെ അടുത്ത് അതബോടെ ഗുരുത്വത്തോടെ പോയി, അല്ല ചതിക്കാൻ പോയതൊന്നുമല്ല, നല്ല അതബോടെ ഗുരുത്വത്തോട് ഉസ്താദിന്റെ അടുത്ത്. അതവും ഗുരുത്വമില്ലാതിരുന്നാല് അപകടം സംഭവിക്കും. അതബോടെ ഗുരുത്വത്തോട് ഉസ്താദിന്റെ അടുത്ത് പോയി. ഉസ്താദിച്ച് എന്താ പോലെ ഇപ്പൊ കാണാത്തതെന്ന് ചോദിച്ചു. ഇപ്പൊ കാണാത്ത ഉസ്താദെ, ഞാനിപ്പോ വലിയ മർത്തവേലാണ്, അൽഹംദുലില്ലാ വലിയ മർത്തവേലാണ്, എന്താപ്പൊ ചെയ്യേണ്ടത് ചെയ്യും. ഇപ്പൊ ഞാൻ സ്വർഗത്തുനിന്നാണ് നിസ്കരിക്കലെന്ന് പറഞ്ഞു. സ്വർഗത്തുനിന്ന് നിസ്കരിക്കുക, സ്വർഗത്തുനിന്ന്, ആ നല്ല മർത്തവ തന്നെയാണല്ലോ. സ്വർഗത്തിലെത്തിയിട്ട് നിസ്കരിക്കാനുള്ള മർത്തവ കിട്ടിയോ നിനക്ക് എന്ന് ചോദിച്ചു. ആ കിട്ടിയിരുന്നു നാ മോനെ, ഞാൻ എന്റെ ഒരു ഗുരുനാഥനല്ലേ, ഉസ്താദല്ലേ, എന്നെയും കൂട്ടോ സ്വർഗത്തിലേക്ക്. ഓ കൂട്ടാലോ, നിങ്ങളെയും കൂട്ടാലോ. എങ്ങനെയാ പോവാ? വൈകുന്നേരം മഗരിബിന്റെ ശേഷം ഉസ്താദ് ഒരു സ്ഥലത്ത് വന്നാൽ നമുക്ക് അവിടെ നന്നായിട്ടൊക്കെ പോകാൻ. അൽഹംദുലില്ലാ, എന്നാ അങ്ങനെ ആക്കാം. അങ്ങനെയാണല്ലോ, ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ഒരു വീട്ടിൽ പോകണം. അപ്പൊ ഞാൻ പിന്നെ ബൈക്ക് ഒരാൾ നിൽക്കണം, അല്ലെങ്കിൽ ബൈക്കുന്ന അയാൾ വന്ന് അങ്ങനെ കൂട്ടി കൊണ്ടുപോയി. ഞാൻ തന്നെയാണോ? അത് ചിലപ്പോൾ ശിഷ്യന്മാരാവും, ചിലപ്പോൾ സ്നേഹിതന്മാരാവും, അല്ലെങ്കിൽ പ്രവർത്തകന്മാരാവും, സ്വാഭാവികമാണ്.
അങ്ങനെ മൂപ്പര് ശിഷ്യൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഉസ്താദ് രാത്രിയായി. രാത്രി മഹരിബായതിന് ശേഷം ചെന്ന് നോക്കുമ്പോ ഒരു വലിയ പക്ഷി ഇങ്ങോട്ട് വന്നു, വലിയ ഒരു പക്ഷി. ഗുരുനാഥനെ ശിഷ്യരൊക്കെ കയറ്റിക്കൊണ്ടുപോകാൻ പറ്റുന്ന വലിയൊരു പക്ഷി. ഈ പക്ഷിയുടെ പുറത്ത് കയറാൻ പറഞ്ഞു ശിഷ്യൻ. ഉസ്താദ് കയറി, സ്വർഗത്തിലേക്കുള്ള യാത്രയല്ലേ, കയറി പക്ഷി പുറത്ത് കയറി. അങ്ങനെ പക്ഷി സ്റ്റാർട്ടായി. പക്ഷി എന്നിട്ട് പറന്നില്ലേ, പറന്ന് കുറേ പറന്നപ്പോ നല്ല സുന്ദരമായൊരു തോട്ടത്തിലെത്തി. സ്വർഗത്തിനെ കുറിച്ച് പറച്ചറമ്പ് ചെന്നാത്തി അതിൽ നിന്നല്ലേ പറഞ്ഞു നല്ല തോട്ടങ്ങള്. സുബ്ഹാനല്ലാഹ്, ഇന്ന് രാവിലെ ഞാൻ കുട്ടികൾക്ക് ഓതിക്കൊടുത്തിട്ടുണ്ട്. അതേ സ്വർഗത്തിനെ പറ്റി അള്ളാഹു തആല പറഞ്ഞത് എന്താണ്? ജന്നാത്തു അദ്നീ യദ്ഖുലൂനഹാ, താമസിക്കുന്ന എന്നും താമസിക്കുന്ന തോട്ടങ്ങൾ. യദ്ഖുലൂനഹാ, അവിടെ മൂന്ന് കക്ഷികൾ പ്രവേശിക്കുന്നുണ്ട്. അവരാരാണ്? അള്ള ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്തു, പക്ഷേ ജീവിതത്തിൽ ചില അപാകതകളും തെറ്റുകളൊക്കെ വന്നുപോയവരാണ്. ഫുമ്മൗറത്തിനൽ കിതാബല്ലദീന സ്തഫൈനാ മിൻ ഇബാദിനാ ഫമിൻഹും വാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദ്. രണ്ടാമത്തെ കക്ഷികൾ നല്ല നല്ല പ്രവർത്തനം നടത്തിയവരാണ്, തെറ്റുകളിലൊന്നും അങ്ങനെ ചാടിപ്പോയിട്ടില്ല, അങ്ങനത്തെ ആൾക്കാരാണ്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, മൂന്നാമത് സ്വർഗത്തിൽ കടക്കുന്ന കക്ഷികള് അവരാരാന്നറിയോ? സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്. ജലാലി അവിടെ ഒന്ന് നോക്കിക്കോ, ആരാണത്? മറ്റുള്ളവർക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ. അവർ നല്ല കാര്യത്തിൽ ഓവർടേക്ക് ചെയ്യുന്നവരാണ്, അവരേറ്റവും മുൻപന്തിയിലുള്ളവരാണ്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരാണ് സാബിഖും ബിൽ ഖൈറാത്ത്, നല്ല കാര്യം ചെയ്തുകൊണ്ട് ഏറ്റവും മുൻപന്തിയിലുള്ളവർ. ഈ മൂന്ന് കൂട്ടർക്കും അല്ല സ്വർഗം കൊടുക്കും. ഒന്നാമത്തെ കക്ഷികൾ ചെയ്ത തെറ്റിന് തോപ ചെയ്തേക്കണം, രണ്ടാമത്തെ കക്ഷികളുടെ സൽക്കർമ്മം അല്ല സ്വീകരിച്ചു കിട്ടണം, മൂന്നാമത്തെ കക്ഷികളെ കൊണ്ട് സ്വന്തം അമൽ ചെയ്യുന്നതിന്റെ പുറമെ മറ്റൊരുപാട് ആളുകളെ അമലുകൾ നന്നാക്കി കൊടുക്കുന്ന പണ്ഡിതന്മാർ. ദാലിക ഹുവൽ ഫളുൽ കബീർ, അത് പടച്ചറബ് കൊടുക്കുന്ന വലിയ ഔദാര്യമാണ് കേട്ടോ. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുക. ഓ ജനങ്ങളെ, നിങ്ങൾ ഗീബത്ത് പറയരുത്, നിങ്ങൾ ഫസാദ് പറയരുത്, നിങ്ങൾ ഫിത്ന പറയരുത്, നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ ചതിക്കരുത്, നിങ്ങൾ വാക്കിറങ്ങിക്കരുത്, നിങ്ങൾ മറ്റൊരാളെ ചോര കുത്തി ഒലിപ്പിക്കരുത്, മറ്റൊരാളെ അക്രമിക്കരുത്, മറ്റൊരാളെ ദ്രോഹിക്കരുത്, അയൽവാസിക്ക് ശല്യം ചെയ്യരുത്, കുടുംബ ബന്ധം മുറിക്കരുത്. നിങ്ങൾ ആരോഗ്യമുള്ളവൻ ആരോഗ്യമില്ലാത്തവന്റെ അതാ ശരീരത്തിൽ അക്രമം വഴിച്ചു വിടരുത്. നിങ്ങൾ പരസ്പരം സഹോദരീ സഹോദരന്മാരായി സൽക്കർമ്മികളായി ജീവിക്കണമെന്ന് ജനങ്ങളെ ഉപദേശിക്കുന്നവർ. ഓ സഹോദരിമാരെ, ഭർത്താക്കന്മാരെ വഞ്ചിക്കരുത്. ഓ പുരുഷന്മാരെ, സ്വന്തം ഭാര്യയെ തല്ലരുത്, വേദനിപ്പിക്കരുത്, ചീത്ത പറയരുത്, അതേ അവരെ പീഡിപ്പിക്കരുത്, അവരെ ബാപ്പയെ പറയരുത്, ഉമ്മയെ പറയരുത്. ഓ മക്കളെ, ബാപ്പയെ അനുസരിക്കണം, ഉമ്മയെ അനുസരിക്കണം, ആദരിക്കണം. നീ എത്ര വലിയ ആലിമായാലും നിന്റെ ബാപ്പ നിനക്ക് ബറക്കത്തുള്ള ആളാണ് കേട്ടോ. ആ ബാപ്പ മീസാനോതണമെന്നില്ല, നിന്റെ ഉമ്മ ആ ഉമ്മ മീസാനോതണമെന്നില്ല, നിന്റെ ഉമ്മ നിനക്ക് ബറക്കത്താണ് കേട്ടോ. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ, ബാപ്പാന്റെ പൊരുത്തമില്ലാതെ നീ എത്ര വലിയ പണ്ഡിതനായാലും നിനക്ക് രക്ഷയില്ല. ഇതുപോലെ പഠിപ്പിച്ച ഉസ്താദുമാർ അവരെ തള്ളി, അവരെ നിസാരപ്പെടുത്തി, അവരെ കൊള്ളരുതാത്തവരാക്കി.
നീ ആരായാലും നിനക്ക് രക്ഷയില്ല. പ്രായമുള്ളവരെ ബഹുമാനിച്ചോളണം, കുട്ടികളോട് കാരുണ്യം കാണിച്ചോളണം, അഹങ്കരിച്ചുകൊണ്ട് ജീവിച്ചുകൂടാ. അതിന്റെ പുറമെ കൃത്യമായി നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, സക്കാത്ത് കൊടുക്കണം, ധർമ്മം ചെയ്യണം. അതിന്റെ പുറമെ ഖുർആനോതണം, ദിക്റ് ചൊല്ലണം, സലാത്ത് ചൊല്ലണം, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെപ്പോലെ പോലൊരു മനുഷ്യനാണെന്ന് പറയുന്നവനെ മാറ്റി നിർത്തണം. അല്ലാഹുവിന് കയ്യും കാലും ഉണ്ടെന്ന് പറയുന്നവന് സലാം പോലും ചൊല്ലാതെ മാറ്റി നിർത്തണം. അവന് നിന്റെ മകളെ കൊണ്ടുപോയി കെട്ടിച്ചുകൂടാ, അവനുമായി നീ ബന്ധം പുലർത്തിക്കൂടാ. അല്ലാഹുവിനെ സ്നേഹിക്കണം, ഹബീബിനെ സ്നേഹിക്കണം, ഈമാനും തഖ്വയും പാലിച്ച് പുലർത്തി ജീവിക്കണം. അങ്ങനെ ജനങ്ങൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കുന്ന പണ്ഡിതന്മാരില്ലേ, അവരാണ് സാബിഖുൽ ഖൈറാത്ത്. തെറ്റ് ചെയ്തു പോയവനും ഈമാനോടെ മരിച്ചെങ്കിലും സ്വർഗത്തിലെത്തും. ഒരുപക്ഷെ ചെയ്ത തെറ്റ് റബ്ബ് പൊറുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ ആലിമീങ്ങളുടെ ദുആ കൊണ്ടോ ആലിമീങ്ങളെ പൊരുത്തം കൊണ്ടോ സാലിഹീങ്ങളെ പൊരുത്തം കൊണ്ടോ അവരെ റക്കമെൻഡ് കൊണ്ടോ രക്ഷപ്പെട്ടേക്കും. ഇനി അഥവാ ഒന്നുകൊണ്ടും നിനക്ക് റബ്ബ് പൊറുത്തിട്ടില്ലെങ്കിൽ ചെയ്തു പോയ തെറ്റിനെ ശിക്ഷിച്ചതിന് ശേഷം ഈമാനോടെ മരിച്ചവൻ സ്വർഗത്തിലെത്തും. അപ്പൊ തെറ്റ് ചെയ്തു പോയ ഹിദായത്തുള്ളവൻ സ്വർഗത്തിലെത്തും, അതിന്റെ പുറമെ സൽക്കർമ്മികൾ സ്വർഗത്തിലെത്തും. എല്ലാ വിഷയത്തിലും മുൻകടന്നു പോകുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അവരേതായാലും സ്വർഗത്തിൽ തന്നെ. അത് വലിയ മഹത്വമാണ് കേട്ടോ. എന്നെന്നും താമസിക്കുന്ന ആ തോട്ടങ്ങളിൽ അവരെല്ലാം പ്രവേശിക്കുന്നു. യുഹല്ലൗന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബിൻ വലുലുആ, സ്വർണത്തിന്റെ വളകൾ അതേ മുത്തിന്റെ വളകൾ അവർക്കവിടെ അണിയിക്കപ്പെടുന്നു. വലിബാസുഹും ഫീഹാ ഹരീർ, അവിടെ സ്വർഗത്തിൽ പട്ടിന്റെ വസ്ത്രങ്ങളാണ്. ആ സ്വർഗത്തിലെങ്ങെത്തുമ്പോൾ ഓ ചെറുപ്പക്കാരാ, ഈ സ്വർഗത്തിന് വേണ്ടി സുബിഹിക്കരുതേ, തിരസ്കരിക്കൂ. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ ഈ സ്വർഗം നേടാൻ വേണ്ടി ദീനിന്റെ മക്കളാക്കി വളർത്തൂ. നിങ്ങളെ ശരീരം പൂർണ്ണമായി മറച്ചുകൊണ്ട് മാത്രം നിങ്ങൾ വീട്ടിൽ നിന്ന് അത്യാവശ്യത്തിനിറങ്ങൂ. പടച്ചറപ്പിന്റെ കൽപ്പനകളും വിരോധങ്ങളും കണക്കിലെടുത്ത് തെക്കവയോടെ ജീവിക്കൂ. സ്വർഗത്തിലങ്ങ് കടന്നാൽ സ്വർഗത്തിൽ കടന്നവരവിടുന്ന് പറഞ്ഞുപോയി അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ, എല്ലാ ദുഃഖങ്ങളും എല്ലാ ടെൻഷനുകളും നമ്മിൽ നിന്നവൻ പോക്കിയവനാണ്. അതേ ഇന്ന റബ്ബന ലഗഫൂറുൻ ശക്കൂർ, നമ്മളെ റബ്ബ് ധാരാളം പുറത്തു കൊടുക്കുന്ന രാജാവാണ്. അതേ നല്ലത് ചെയ്യുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന രാജാവാണ്. അല്ലദീ അഹല്ലന ദാറൽ മുഖാമത്തി മിൻ ഫളിഹി, അവന്റെ ഔദാര്യം മുഖേന എന്നെന്നും താമസിക്കുന്ന സ്വർഗത്തിൽ അവൻ നമ്മളെ എത്തിച്ചിരിക്കുന്നു. ലായമസ്സുന ഫീഹാ നസബുൻ വലായമസ്സുന ഫീഹാനൂബ്, ആ സ്വർഗത്തിൽ ഒരു ക്ലേശവുമില്ല, ആ സ്വർഗത്തിൽ ഒരശക്തിയുമില്ല, അവിടെ ചീത്ത പറയുന്നവരില്ല, തെറി പറയുന്നവരില്ല, ഇൻസൾട്ട് ആക്കുന്നവരില്ല, പരിഹസിക്കുന്നവരില്ല, ആഹ്റം ചിന്തിക്കേണ്ട നാവിട്ടടിക്കുന്നവരില്ല. അവർ അവിടെ ഒരാളുമില്ല,
ടെൻഷനില്ലാത്ത സ്വർഗത്തിലെ ജീവിതം. ഓ സുഹൃത്തുക്കളെ, ആ ജീവിതം ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ. ശിഷ്യൻ സ്വർഗത്തിൽ വെച്ചാണ് നിസ്കരിക്കാറ് എന്ന് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ സ്വർഗത്തിൽ എന്നെയും കൊണ്ടുവന്നു. അങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്ന വാഹനപ്പുറത്ത് കയറി. അങ്ങനെ വാഹനപ്പുറത്ത് കയറി ഇബ്നുൽ ഹാജ്ജ് മോഹൻ മദ്ഖലിൽ പറയാണ്, വാഹനം ഈ പക്ഷി പറന്ന് പറന്ന് നല്ല ഭംഗിയുള്ളൊരു തോട്ടത്തിലെത്തി. നല്ല മാളികകള്, നല്ല തോട്ടങ്ങള്, പഴങ്ങള്, എല്ലാ അനുഭൂതികളുള്ള സ്ഥലം കണ്ട സ്വർഗം തന്നെ. അവിടെ ഇറങ്ങി പക്ഷി പറന്നുപോയി. ഉസ്താദിനെയും ശിഷ്യനെയും രണ്ടാളീ സ്വർഗത്തിലെത്തിച്ച് പക്ഷി. ഉസ്താദ് അവിടെ തന്നെ ഇരുന്ന് ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ നമ്മൾ നിസ്കരിക്കല്ലേ. അപ്പൊ ഉസ്താദ് ശിഷ്യനെ പോലല്ലോ, ഉസ്താദിന് കുറച്ച് കൂടുതൽ വിവരമില്ലേ. ഉസ്താദ് പറഞ്ഞു, മോനെ സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കല. ആ സ്വർഗത്തിലെത്തിയാൽ നിസ്കരിക്കലില്ല. സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കും. സ്വർഗത്തിലെത്തിയ പിന്നെ നിസ്കാരോ? ഇവിടെ സൂക്ഷിക്കാതല്ലാതെ അവിടെ ഞാൻ നിസ്കരിക്കാനില്ല. സ്വർഗത്തിലെത്തിയില്ലേ അവൾ. ശിഷ്യൻ പറഞ്ഞു, അതൊന്നല്ല ഞാൻ നിസ്കരിക്കാൻ, ഞാനില്ല. നീ നിസ്കരിക്കാൻ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കല്ല. ഞാനിവിടെ സ്വർഗത്തിലെത്തി നിസ്കാരമൊന്നുമില്ല. സ്വർഗത്തിലെത്തുന്നവരെ നിസ്കരിക്കാതെ അങ്ങനെയാണ്. ശിഷ്യൻ നിസ്കരിക്കാൻ പോയി. മൂപ്പനോട് അങ്ങനെ ഏകദേശം നേരം വെളുക്കാനായി. നേരം വെളുക്കാനായപ്പോ പക്ഷി രണ്ടാമത് വന്നു. പക്ഷി അവിടെ ഇരുന്നു. ശിഷ്യൻ വന്നു ഉസ്താദിന്റെ അടുത്ത്. ഉസ്താദെ നമ്മൾ പോവല്ലേ? പോവുക. എവിടുന്ന്? ഇവിടുന്ന്. മോനെ ഞാന് പഠിച്ച ഖുർആന്, ഞാൻ പഠിച്ച ഹദീസ്, ഞാൻ പഠിച്ച ഇമാമികളുടെ കിതാബ്, അതിലൊക്കെ പറഞ്ഞത് ജന്നാത്ത് അതിന് യദ്ഖുലൂനഹ, നല്ല തോട്ടങ്ങള് സ്വർഗം, അതിലൊക്കെ കടന്നാല് അല്ലദീ അഹല്ലന ദാറൽ മുഖാമ, എപ്പോഴും താമസിക്കുന്ന വീട്ടിൽ നമ്മളെ ഇറക്കി അല്ലാഹു അൽഹംദുലില്ലാ അറിയാതെ. അപ്പൊ എപ്പോഴും താമസിക്കുന്ന വീട് എന്നാ സ്വർഗത്തിനെ പറ്റി പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് പോലില്ല സ്വർഗത്തിക്കാരനാ പിന്നെ പോലില്ല അവനെ. അവിടെ ഞാൻ ഇവിടുന്ന് ഒരു സ്ഥലത്തും പോകില്ല. അവൾ സ്വർഗത്തിൽ തീരെ ഇങ്ങനെ പോകുന്ന പരിപാടിയില്ല. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദെ പക്ഷി വന്നിട്ടുണ്ട് പോണോ? പക്ഷിയല്ല ഇനി മൃഗം വന്നാലും, ആരും അല്ല നമ്മൾ പോലെ, നമ്മൾ സ്വർഗത്തിലെത്തി പോകില്ല. അപ്പൊ ഈ പക്ഷി ചെറുങ്ങനെ ഒന്നങ്ങട്ട് ചലിച്ചു, അതിന്റെ ചിറകിട്ടൊന്നങ്ങ് ചലിച്ചു. ചലിച്ചപ്പോ ആകെ കുലുങ്ങുകയാണ് തോന്നി. ഉസ്താദേ വലിയ മുസീബത്തുണ്ടാവും, വലിയ മുസീബത്തുണ്ടാവും, ഉടനെ പോണം. മോനെ സ്വർഗത്തിൽ ഒരു മുസീബത്തും ഉണ്ടാവില്ല. അള്ള പറഞ്ഞില്ലേ, ലാ യമസ്സുനാ ഫിയാ നസബുൻ വലാ യമസ്സുനാ ഫിയാ ആലൂബ്. സ്വർഗത്തിൽ ഒരു ക്ലേശവും ഉണ്ടാവില്ല, സ്വർഗത്തിൽ ഒരാശക്തിയും ഉണ്ടാവില്ല, സ്വർഗത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്റെ മോനൊരു പേടിയും പേടിക്കേണ്ട, സ്വർഗത്തിൽ അങ്ങനത്തെ ഒരു മുസീബത്തും ഉണ്ടാവില്ല. ഞാൻ ഇവിടുന്ന് എവിടെയും പോവാനില്ല. പക്ഷി കുറേ ചിറകിട്ടഴിച്ചേക്ക്, മൂപ്പർക്ക് ഒരു കുലുക്കോല്ല. ശിഷ്യൻ കുറെ കരഞ്ഞു പറഞ്ഞു നോക്കി. മൂപ്പർ വിവരമുള്ള ആളല്ലേ, മൂപ്പർ ഒന്നും നോക്കിയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ പിന്നെ പക്ഷി പറന്നു പോയി. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ നേരം വെളുത്തു. നന്നായിട്ട് നേരം വെളുത്തു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എവിടെയാ ഇതുവരെ പോയിരുന്ന സ്ഥലം? ആ രാഷ്ട്രത്തിലുള്ള എല്ലാ കാട്ടങ്ങളും എല്ലാ കാട്ടങ്ങളും നജസുകളും കൊണ്ടുപോയി ഇടുന്ന ഒരു നജസിന്റെ കേന്ദ്രമാണിത്. ഈ കേന്ദ്രമാണ് പിഴച്ച ആശയത്തിൽ പെടുത്താൻ വേണ്ടി ശൈത്താൻ വിട്ട് അത്ഭുതത്തിന്റെ പിന്നാലെ പോയ ഈ ചെറുപ്പക്കാരന് ശൈത്താൻ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തത് ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് തെറ്റിക്കാനാണ് കേട്ടോ. ഉസ്താദ് പറഞ്ഞു, മോനെ ഇൽമില്ലാതെ നീ ആത്മീയത തേടി നടന്നാൽ, ഇൽമില്ലാതെ നീ കാണുന്നതിന്റെ പിന്നാലെ പോയാൽ നിന്നെ ശൈത്താൻ എത്തിക്കുന്ന കുഴിയാണിത്. പക്ഷേ നീ ഒരദബ് കാണിച്ചു. നിന്നെ ഞാൻ വിളിച്ചപ്പോൾ നീ വന്നു, എന്നെ എടുക്കൽ വന്നു എന്റെ കൂടെ. അതാ നീ സഞ്ചരിക്കാനും എന്നെ കൊണ്ടുപോകാനും തയ്യാറായി. ഞാൻ നിന്നെ വിളിച്ചുപദേശിക്കുമ്പോൾ നീ ചതിക്കാൻ വേണ്ടി വന്നതല്ല, ആത്മാർത്ഥമായി വന്നതാണ്. ആ ഇഖ്ലാസോടെ നീ എന്റെ മുമ്പിൽ അതവോടെ വന്നതിനാൽ നിന്നെ ശൈത്താൻ വഞ്ചിക്കുന്നത് നിന്നെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു തൗഫീഖ് തന്നൂ.
അറിവില്ലാതെ ആത്മീയടത്തിന്റെ പിന്നാലെ പോയി പിഴച്ചു പോകല്ലേ മോനെ. അല്ലാഹു വെറുതെ പറഞ്ഞതല്ല, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരെ പിന്തുടർന്ന് ജീവിക്കണം, അപ്പോഴേ മനുഷ്യന് നന്മയിലൂടെ ജീവിക്കാൻ കഴിയും. അത് പറഞ്ഞിട്ട് സൂറത്തു ഫാത്തിറിൽ അല്ലാഹു പറയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, പഠിച്ചവന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ. ഖുർആൻ ധാരാളം ഓതണേ ഉമ്മമാരെ, ഖുർആൻ ധാരാളം ഓതണേ സുഹൃത്തുക്കളെ. ഇന്ന് ചൊവ്വാഴ്ചയായിരുന്നു സിറാജ് മദീൽ ഒരുപാട് ആളുകൾ നേർച്ചകളും സംഭാവനകളും കൊണ്ടുവന്നവരുണ്ട്. ഇന്നിവിടെ കയറി വരുമ്പോഴും പലരും എന്റെ കയ്യിൽ നേർച്ചകൾ തന്നവരുണ്ട്. റബ്ബേ, എന്റെ രോഗം മാറ്റാൻ എനിക്ക് കഴിവില്ല, എന്റെ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് കഴിവില്ല, എല്ലാറ്റിനും കഴിവുള്ള രാജാവ് നീയാണ്. ഞങ്ങളെ സ്ഥാപനങ്ങളിലെ കാര് നേർച്ചകൾ ചെയ്തോ, ആര് സദഖ ചെയ്തോ, ഇവിടെ ഒരു പാവപ്പെട്ട കുടുംബത്തിനെതിരെ വീട് നിർമ്മിച്ചു കൊടുത്തോ, എല്ലാവർക്കും അവരുദ്ദേശിച്ച കാര്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. ആർക്കെന്ത് പ്രശ്നമുണ്ടോ നീ പരിഹരിക്കണം റഹ്മാനെ, ആർക്കെന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ, എവിടെ ഗർഭിണികളുണ്ടോ ഈ സദസ്സിൽ വരുമ്പോൾ റബ്ബേ, ഞങ്ങളുടെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, അവർ അവരുടെ ഭാര്യമാരുടെ പ്രസവത്തെക്കുറിച്ച് പ്രയാസം ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. റബ്ബേ, ഇന്ന് നേരം വെളുത്തതിനു ശേഷവും നിന്റെ പേരായ യാ മുസവ്വിർ എന്ന പേര് ഗർഭിണികൾക്ക് ചൊല്ലാൻ വേണ്ടി മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹുവേ, നീ അവിടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. ഉസ്താദ് തന്ന ഇജാസത്ത് അനുസരിച്ച് ഞാൻ പലർക്കും ഇന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിന്റെ അലിമീങ്ങൾ ഫത്വഹുൽ മുഈനിൽ ദുആ ഉൽ കർബ് ചൊല്ലിയാൽ ഗർഭിണികൾക്ക് വളരെ നല്ലതാണെന്ന് പഠിപ്പിച്ചതിനാൽ ഇന്നും ഞാൻ പലർക്കും ഗർഭിണികൾക്ക് ദുആ ഉൽ കർബ് കൊടുത്തതിനക്കറിയാം. റബ്ബേ, ആ ഗർഭിണികൾക്ക് മുഴുവനും ഈ സന്തോഷകരമായി സുഖപ്രസവം നൽകണേ അല്ലാഹ്. കൊടുക്കുന്ന രാജാവ് നീ മാത്രമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം തന്നെ ശരിയാക്കാൻ കഴിവില്ല അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവർ. ഇന്ന് വന്നൊരാൾ ഒരു പ്രശ്നം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ അൽബക്കറ സൂറത്ത് ഓതണം. ഏത് സിഹറിനെയും ഏത് അബദ്ധവാദക്കാരെയും ഏത് ബാത്തിലുകാരെയും നേരിടാൻ കഴിയുന്ന വസ്തുവാണ് സൂറത്തുൽ ബഖറ. അൽബക്കറ സൂറത്ത് ഓതണം. മറ്റു പലർക്കും പലതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലാഹുവേദിയാണ് ഫലം കൊടുക്കുന്നവൻ. ആർക്കെന്ത് പറഞ്ഞു കൊടുത്തോ അവർക്ക് നീ അത് ഫലവത്താക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ ഫലവത്താക്കണം റഹ്മാനെ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, പടച്ച റബ്ബിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ. വഅഖാമുസ്സലാഹ്, നിസ്കാരം മുറക്ക് കൃത്യമായി നിർവഹിക്കുന്നവർ. അതിലൊരു വിഘ്നവും വരുത്തരുതേ മുസ്ലിമീങ്ങളെ. നമ്മൾ അവർക്ക് കൊടുത്തതിൽ നിന്ന് രഹസ്യമായും ചെലവഴിക്കുന്നു, പരസ്യമായും ചെലവഴിക്കുന്നു. അങ്ങനെ നമ്മൾ കൊടുത്തതിൽ നിന്ന് നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നവർ അൽഹംദുലില്ല. പടച്ച റബ്ബേ, നിനക്ക് ഖുർആനോദാൻ കുടുംബജീവിതം നയിക്കാൻ, നിസ്കരിക്കാൻ, ഭക്ഷണം പാകം ചെയ്യാൻ, അത് കഴിക്കാൻ, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു കൊടുത്തവർ, അതിന് രഹസ്യമായി കൊടുത്തവർ, പരസ്യമായി കൊടുത്തവർ, അതിനധ്വാനിച്ചവർ, റബ്ബേ ഞങ്ങളെ അമലുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. അതുപോലെ എവിടെയെല്ലാം എസ് ഒ എസിന്റെ കീഴിൽ എസ് എസ് എഫിന്റെ പ്രവർത്തകർ, എസ് ഒ എസിന്റെ പ്രവർത്തകർ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ, എവിടെയെല്ലാം സാധുക്കൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, അതുപോലെ നല്ല കാര്യങ്ങൾ എവിടെ ആര് ചെയ്യുന്നുണ്ടോ, ഞങ്ങളുടെ ഏത് സ്ഥാപനങ്ങൾക്ക് ഞങ്ങളെ റിസീവർമാര് ചെല്ലുന്ന സമയത്ത് അകമഴിഞ്ഞ് സഹായിക്കുന്നവർ, സംഭാവനകളും നേർച്ചകളും തരുന്നവർ, വിദേശത്തുള്ളവർ, നാട്ടിലുള്ളവർ, അതേ അവർക്കെല്ലാം നീ എല്ലാ ഖൈറിന്റെ വാതിലുകളും തുറക്കണേ റഹ്മാനെ. രഹസ്യമായി ചെലവഴിക്കുന്നവർ, പരസ്യമായി ചെലവഴിക്കുന്നവർ, അല്ല പറയുന്നു, അർജുന തിജാരത്തുൻ ലം തബൂറ്, ഒരിക്കലും നശിക്കാത്ത ബിസിനസ് പ്രതീക്ഷിച്ചവരാണ്.
ഇവിടെയുള്ള കൃഷികൾക്ക് നിലനിൽപ്പില്ല, ഇവിടെയുള്ള ബിസിനസ്സിന് നിലനിൽപ്പില്ല, ഇവിടെയുള്ള കെട്ടിടങ്ങൾക്ക് നിലനിൽപ്പില്ല. അതെല്ലാം ഇട്ടേച്ച് പോകാത്തവൻ ആരുമില്ല. എത്ര അന്തസ്സുള്ള വണ്ടിയിൽ വന്നവനും ഒരു ദിവസം കയറേണ്ട സ്റ്റെച്ചറിൽ മയ്യത്ത് കെട്ടിലിൽ. എത്ര അന്തസ്സുള്ള ഡ്രസ്സിട്ടവരും ഒരു ദിവസം അതാ മൂന്ന് കഷ്ണം തുണി കൊണ്ട് പൊതിയേണ്ടതില്ലേ. എത്ര വില പിടിച്ച കണ്ണട വെച്ചവനും കണ്ണിന് പരുത്തി വെക്കേണ്ടതില്ലേ. എത്ര വില പിടിച്ച വാച്ച് കെട്ടിയവനും അതഴിച്ചു വെക്കേണ്ടതില്ലേ. എത്ര സ്വർണം മണിഞ്ഞ പെണ്ണും ആ സ്വർണം മുറിച്ച് മാറ്റേണ്ടതില്ലേ. ആ സമയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിച്ചോ ഉമ്മമാരെ, ആ സമയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജീവിച്ചോ ചെറുപ്പക്കാരെ. റബ്ബ് പറഞ്ഞു യർജൂന നശിക്കാത്ത ബിസിനസ് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് പ്രവർത്തിച്ചവരാണ് റബ്ബിന്റെ ഖുർആൻ ഓതിയവർ, മുറക്ക് നിസ്കാരം നിർവഹിച്ചവർ. നമ്മൾ കൊടുത്തതിന് രഹസ്യമായും പരസ്യമായും അതാ ചെലവഴിച്ചവർ. അവർ ചെയ്തതിന്റെ പ്രതിഫലം നമ്മളെന്ന് പൂർത്തീകരിച്ച് വീടിക്കൊടുക്കും നബിയേ. നമ്മളെ വകയിൽ കുറെ ഔദാര്യമായി കൂടുതലും കൊടുക്കും നബിയേ. ഇന്നഹു ഗഫൂറുൻ ശക്കൂർ. അല്ലാ ധാരാളം മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. അല്ലാഹു തആല വലിയ കൊടി കൊടുക്കുന്ന രാജാവാണ്. ആ രാജാവിനേക്ക് കൽബി തിരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്ലിസിലേക്ക് വരണം. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസുകൾ നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം. റഹ്മാനേ ഞങ്ങളെ സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഞങ്ങളെ അടക്കങ്ങളും ചലനങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനേ. ആഖിറത്ത് സംബന്ധിച്ചുള്ള ബോധത്തോടെ അല്ലാഹുവിൽ മനസ്സ് തിരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അർഹമു റഹീമിനായ റബ്ബ് സാധുക്കളായ നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇന്ന് രാവിലെ ജലാലയിൽ വന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്ത ആയത്തിന്റെ ഭാഗമാണ് ഞാൻ വളരെ ചുരുക്കി നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ ദർസുകളും നമ്മുടെ സ്ഥാപനങ്ങളും നമ്മളുടെ സദസ്സുകളുമെല്ലാം അല്ലാഹു കബൂൽ ചെയ്ത് അത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി സ്വീകരിക്കട്ടെ. നമ്മൾ വാശിക്കാരോ വഴക്കുകാരോ അതുപോലെ തന്നെ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരോ ആകാതെ നാം അല്ലാഹുവിന്റെ പൊരുത്തം കരുതി വളരെ അച്ചടക്കത്തോടെ വളരെ സമാധാനികളായി ജീവിക്കുന്നവരാകണം എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. മഹാനായ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ധാരാളം ഉപദേശങ്ങൾ വിവരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ബിദായത്തുൽ ഹിദായ എന്ന അവിടുത്തെ കിതാബ്, ബിദായത്തുൽ ഹിദായ എന്ന് പറയുന്നത് മുതഅല്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ച് മുസ്ലിംമാർക്ക് അവരുടെ ആഖിറ നഷ്ടപ്പെടാതെ അവരെ ദീനിന്റെ ഇൽമു പ്രചരിപ്പിക്കാൻ ആവശ്യമായ ഉപദേശങ്ങൾ നൽകാൻ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രചിച്ച ഒരു ഗ്രന്ഥമാണ് ബിദായത്തുൽ ഹിദായ. ആ ബിദായത്തുൽ ഹിദായി ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആധുനിക കാലത്തുള്ള ചില പണ്ഡിതന്മാർ അവർക്ക് തർക്കങ്ങളിലാണ് രസം, അവർക്ക് തർക്ക വിതർക്കങ്ങൾ ഉണ്ടാവുകയാണ് വേണ്ടത്, അവർക്ക് തർക്കത്തിനായി ജീവിക്കലാണ് അവർക്ക് രസം. മോനെ നീ അത്തരം ആളുകളിൽ നിന്ന് സിംഹത്തിന്റെയും നരിയുടെയും അടുത്തു നിന്ന് ഓടുന്നത് പോലെ നീ ഓടി അകന്നോളണം. ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ കടന്ന് ജനങ്ങളുടെ ഈമാൻ തെറ്റിക്കുന്നവരും മുസ്ലിമീങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നവരും അതിലൊന്നും നീ പെട്ടുപോകരുത് എന്ന് ഇമാം മുസാലി റളിയല്ലാഹു അൻഹു പ്രത്യേകം ഉപദേശം നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ മഹാനവർകൾ പറഞ്ഞു, മൻ തർക്കൽ മിറാഅ, വല്ലവനും തർക്കം ഒഴിവാക്കിയാൽ വല്ലവനും വിവാദം ഒഴിവാക്കിയാൽ ബഹുവ മുഹിഖുൻ ഏത് നിലക്ക് ബഹുവ മുബത്തിലു ഏത് നിലക്ക് അവൻ പറഞ്ഞ കാര്യത്തിൽ ശരിയില്ല, അങ്ങനെ ശരിയില്ലാത്ത ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തർക്കിക്കാനില്ല എന്ന് വിചാരിച്ച ഒരാൾ തർക്കം ഒഴിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവനെ സ്വർഗത്തിന്റെ മധ്യത്തിൽ പ്രവേശിപ്പിച്ചു. വമൻ തറക്കൽ മിറാഅ, ഒരു മനുഷ്യൻ വിവാദം ഒഴിവാക്കി, വഹുവ മുഹിഖുൻ, വാസ്തവത്തിൽ അവൻ പറഞ്ഞാണ് ശരി, പക്ഷെ ആ ശരിയായ കാര്യവും പറഞ്ഞൊരു വിവാദം ഉണ്ടാകണ്ട എന്ന നിലക്കൊരുത്തൻ വിവാദം ഒഴിവാക്കിയാൽ അല്ലാഹു അദ്ഖലഹു അല്ലാഹു ഫീ അഹ്ലിൽ ജന്ന, അവന് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ ഉന്നത സ്ഥാനത്ത് പ്രവേശിപ്പിക്കും. ഔ കമാ ഖാല ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഗസാലി റസൂലുള്ളാഹി എന്ന് പറയാൻ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ഈമാൻ തെറ്റിക്കാൻ നോക്കരുത്. അതുപോലെ തന്നെ ജനങ്ങളെ നല്ലത് പറയുന്നവരാകുന്നതിന് പകരം ഗൈബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയുന്നവരാക്കി മാറ്റരുത്. അത് നിനക്ക് വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. അത്തരം ആളുകളോട് കൂടെ കൂടുന്നതും വലിയ അപകടം ചെയ്യുന്ന കാര്യമാണ്. അത്തരക്കാരിൽ നിന്ന് നീ ഇറങ്ങി ഓടിക്കളയണം, നീ വിവാദത്തിന് പോകരുത് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ബിദായത്തുൽ ഹിദായയും മുതഅല്ലിമീങ്ങളോടും ആലിമീങ്ങളോടും പ്രത്യേകം ഉപദേശം നൽകുകയാണ്. സഹോദരന്മാരെ, ആ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വഫാത്തായ വഫാത്ത് അതൊരു സന്തോഷകരമായ വഫാത്ത്. വഫാത്താകുന്ന ദിവസം ഗസാലി ഇമാം തങ്ങൾക്ക് വിവരം കിട്ടിയിരുന്ന നിങ്ങളുടെ വഫാത്താണ്. അല്ലാഹുവേ, ബോധത്തോടുകൂടി ഈമാനോടെ തഖ്‌വയോടെ അല്ലാഹുവേ ഞങ്ങൾക്ക് ആഖിറത്ത് നന്നാക്കി തരണം. റഹ്മാനേ, വസാലി ഇമാം റളിയല്ലാഹു അൻഹു കുളിക്കുകയാണ്. കുളിച്ചതിന് ശേഷം മൂന്ന് കഷ്ണം തുണി കഫൻ ചെയ്യാൻ വേണ്ടി സംഘടിപ്പിക്കുകയാണ്. സഹീഹുൽ ബുഖാരി എടുത്തുകൊണ്ട് വരികയാണ്. ആ സഹീഹുൽ ബുഖാരി നെഞ്ഞിന്റെ മേലെ ചേർത്ത് പിടിച്ചു കഫൻ തുണി കൊണ്ട് മൂന്ന് കഷ്ണം തുണി കൊണ്ട് പൊതിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. മർഹബാ മർഹബാ അഹ്ലൻ വസഹ്ലാ, മലക്കുൽ മൗത്തിന് സ്വാഗതം, മലക്കുൽ മൗത്തിന് സ്വാഗതം, മലക്കുൽ മൗത്തിന് സ്വാഗതം. മരണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്ക് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ പ്രതീക്ഷിച്ച് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിടക്കുന്നു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു സംവാദമറിയാത്ത ആളല്ല കേട്ടോ. എത്രയോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് മറുപടി പറഞ്ഞ് ഗ്രന്ഥങ്ങൾ എഴുതിയ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, എത്രയോ കിതാബുകൾ ഇന്നും മഹാനവരുടെ കിതാബുകളുണ്ട്, എല്ലാ വിഷയത്തിലും കടന്ന് സംസാരിച്ചിട്ടുണ്ട്, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്, നാല് മദ്ഹബുകളും അപഗ്രഥിച്ചിട്ടുണ്ട്, ഓരോ മദ്ഹബിനെ കുറിച്ചും വിശകലനം ചെയ്തിട്ടുണ്ട്, സ്വന്തം ഷാഫിഈ മദ്ഹബാണ് കൂടുതൽ ശരിയെന്ന നിലക്ക് അത് സമർത്ഥിച്ചിട്ടുണ്ട്. അതെല്ലാം ചെയ്ത ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ ആരിഫീകൾ സൂഫിയാക്കളുടെ വഴിയിൽ ഉന്നതമായ പദവിയിലെത്തിയപ്പോ മഹാനവരുകൾ ആവശ്യമായ ഉപദേശങ്ങൾ നൽകി. ഇഹ്യാഉദ്ദീനും ബിദായത്തുൽ ഹിദായയും അൽ മുഹ്തസിമിനും വലാലും അങ്ങനെ ഒരുപാട് കിതാബുകൾ രചിച്ചു. എന്നിട്ട് മഹാനവരുകൾ പറഞ്ഞു, എനിക്ക് സംവാദം അറിയാഞ്ഞിട്ടല്ല, വിവാദം അറിയാഞ്ഞിട്ടല്ല, മറുപടി അറിയാഞ്ഞിട്ടല്ല, ഞാൻ അതാ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് വേണ്ടി വന്നാൽ ഞാനത് പറയേണ്ടതുപോലെ പറയുന്നുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെ വിവാദവുമായി നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗ്രന്ഥമെഴുതിയ ഇമാം ഗസ്സാലി സഹീഹുൽ ബുഖാരിയും എന്നോട് കൂട്ടിപ്പിടിച്ച് മൂന്ന് കഷ്ണം തുണിയും പുതച്ചിങ്ങനെ കിടക്കുമ്പോ മർഹബാഹിലം സ്വാഗതം സ്വാഗതം, മലക്കുൽ മൗത്തിന് സ്വാഗതം. ആ കിടത്തത്തിൽ സന്തോഷകരമായി ഈ താഴ്ന്ന കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് സന്തോഷത്തിന്റെ സ്വർഗത്തിലേക്ക് നീങ്ങുന്നു. അല്ലാഹുവേ ആ മഹാന്മാരുടെ പാത പിന്തുടർന്ന് ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ ഭാഗ്യം തരണേ. അല്ലാഹ് കേട്ടിട്ടില്ലേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ നിഫായി. മോനെ മുൽത്തഫിത്തുല്ലായസിൽ തിരിഞ്ഞു നോക്കുന്നവനെത്തിച്ചേരൂല എന്ന് ശൈഖ് അബർഗൾ അബ്ദുൽ മലിക്കുൽ ഹസറൂരി തങ്ങൾ പറഞ്ഞ ഉപദേശം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് അതാ നേരത്തെ മുതലേ വിശ്വസിച്ച വിശ്വാസത്തിലും കർമ്മത്തിലും ആശയത്തിലും നയത്തിലുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ സമയത്തിന് വിലയുണ്ട്, അതനാവശ്യം ചെലവഴിക്കാനുള്ളതല്ല എന്ന് ബോധ്യപ്പെട്ട അഹമ്മദുൽ കബീർ റിഫായി. സുബ്ഹാനല്ലാഹ്, 30 നാളവർ മുന്നിൽ ഖൈറ് വന്ന് നവാലോ രൂപം
ചൊല്ലിയില്ല എന്നോവർ അപ്പോൾ സെയ്തൊരു ചൊല്ലി ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ വന്നത് മഹാനായ ഹദ്റ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 30 ദിവസം സമീപത്ത് വന്ന് തിരിച്ചുപോയി. എന്തിനു വന്നു എന്ന് ചോദിച്ചില്ല. കാരണം അനാവശ്യ സംസാരം വന്നു പോകണ്ടെന്ന് മനസ്സിലാക്കി സംസാരിച്ചില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു ശൈഖിനെ വീണ്ടും കണ്ടിരുന്നത്. അന്ന് ശൈഖ് പറഞ്ഞ വാചകങ്ങളാണ്, ഓ മോനെ അഹമ്മദേ, അതാ മാഖബഹൽ ജഹ്ലബിൽ അലിബായി, ബുദ്ധിയുള്ളവര് വിവരക്കേട് ചെയ്താ വളരെ മോശമല്ലേ അഹമ്മദേ, വല്ലില്ലത്തബിൽ അഫിബായി, ഡോക്ടർമാര് രോഗികളായാൽ വളരെ മോശമല്ലേ അഹമ്മദേ, വൽ ജഫാഅബിൽ അഹിബായി, സ്നേഹിക്കുന്ന ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പകരം അതാ പരുഷ സ്വഭാവത്തിന് നീങ്ങിയാൽ വളരെ മോശമല്ലേ അഹമ്മദേ. അതാണ് സുഹൃത്തുക്കളെ തപ്പാതെ അബ്ദുൽ മാലിക്കിൽ ഹസീറു തങ്ങളോരു ചൊല്ലാൻ ഒരാണ്ട് പാർത്തോവർ ഇവണ്ണം അള്ളാടാടുപ്പാൻ കരുതിയിട്ട് 3 കാലം ചുറ്റി നടന്നോവർ. ശൈഖിന്റെ വാക്ക് മനസ്സിൽ പതിയാൻ ആവർത്തിച്ചു നടന്നു. ആ മഹാനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ഒരസൂയക്കാരനായ പണ്ഡിതനൊരു കത്തയച്ചു. ആ കത്തിലെ വാചകം വളരെ പരുഷമായ വാചകമാണ്, വളരെ മോശമായ വാചകമാണ്. അതിലുള്ള വാചകം ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിക്കുകയാണ്. ഐ അവറുടെ കോങ്കണ്ണ, ഐ ദജ്ജാലുടെ ദജ്ജാലേ, ഐ മുബത്തദിയുടെ സുന്നത്ത് ജമാഅത്തിന് പുറത്തുപോയ മനുഷ്യ, ദിഫായി ശൈഖിനെ വിളിച്ചതാണേ ഒരു വിവരം കേട്ട പണ്ഡിതൻ, ഇന്നാലില്ല, ഐ മുബത്തദിയു സുന്നത്ത് ജമാഅത്തിന് പുറത്തുപോയ മനുഷ്യ, ആണിന്റെയും പെണ്ണിന്റെയും ഇടയ്ക്ക് ഒരുമിച്ച് കൂട്ടി തോന്നിവാസം ചെയ്യുന്ന മനുഷ്യ, അങ്ങനെ വിളിച്ച് ഹറ്റാതെ കറൽ കൽബിനൽ കൽബ്, കൽബിന്റെ മകൻ കൽവേ എന്ന് വരെ ഇബ്രാഹിമുൽ ബുസ്തി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ദിഫായി ശൈഖിനെ ചീത്ത വിളിച്ചുകൊണ്ടൊരു കഥയച്ചു. സുബഹാനല്ലാഹ്, അതേപോലത്തെ പൊളിച്ച ചീത്ത തിരിച്ചും പറയുമെന്നായിരിക്കാം ആ പണ്ഡിതൻ ധരിച്ചു വെച്ചത്. മഹാനായ റിഫായി ശൈഖ് തങ്ങൾ ഔലിയാക്കളെ വഴിയിലാണ് കേട്ടോ, ഖാദാ സാലിഹീങ്ങളെ വഴിയിലാണ് കേട്ടോ, തരീഖത്തിന്റെ ശൈഖാണ് കേട്ടോ. റിഫായി ശൈഖ് തങ്ങൾ ഇതെല്ലാം കൂടി വായിച്ചു കേട്ടു. കേട്ടതിന് ശേഷം പറഞ്ഞു, സദഖ ഫീമാ ഖാല ജസാഹുല്ലാഹു അന്നി ഖൈറാ, സദഖ ഫീമാ ഖാല, പറഞ്ഞതെല്ലാം നേരെന്നെ, ജസാഹുല്ലാഹു അന്നി ഖൈറാ, അള്ളാഹു തആല അയാൾക്ക് നമ്മളെ തൊട്ട് ഹൈറ് പ്രതിഫലം കൊടുക്കട്ടെ. ഈ ചീത്തയൊക്കെ പറഞ്ഞവന് എതിരുള്ള മറുപടിയാണ് പറയുന്നത്. അതും കഴിഞ്ഞിട്ട് ദിവായി ശിത്രങ്ങളും ചൊല്ലി, മോനെ കൽബിന്റെ മോൻ കൽബ് തന്നെ എന്താ അർത്ഥം? സുബ്ഹാനല്ലാഹ്, അതിന്റെ അർത്ഥം ഞാൻ മനഃപൂർവ്വം പറയാണ്ടെന്നാ, കാരണം ക്ലിപ്പിങ്ങിന്റെ ലോകമല്ലേ. ഞാൻ ചിലപ്പോ അതിന്റെ അർത്ഥം പറഞ്ഞാൽ പ്രസംഗത്തിൽ ആ പണ്ഡിതൻ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം പറഞ്ഞാന്നുള്ള അപ്പുറവും ഇപ്പുറവും ഒക്കെ മുറിച്ചിട്ട് മദ്യത്തുനിന്ന് കേൾപ്പിച്ചിട്ട് ആൾക്കാരോട് പറയണ്ടോ പേരോട് സംസ്കാരമില്ല എന്ന് പറയും, അങ്ങനത്തെ ലോക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അർത്ഥം പറയാതെ അറബി തന്നെ പറഞ്ഞത്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദുൽ കബീർ ദിഫായി തങ്ങള കൽബിന്റെ മകൻ കൽബേന് വരെ വിളിച്ചിട്ട് മഹാനവരുകളപ്പ ചൊല്ലിയതാണ്, പലസ്തൂബാലിമൻ റമാനീ ബിരീബതി, എന്നെ സംശയിച്ച് എന്റെ പേരിൽ ആരോപണം പറഞ്ഞ ആളുകളുടെ ആരോപണത്തെ ഞാൻ അവഗണിച്ച് തള്ളുന്നു. ഇദാ കുന്തു ഇന്ദല്ലാഹി വൈറബുരീബി,
എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. ഞാൻ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഞാൻ അള്ളാഹുവിന്റെ അടുക്കൽ സംശയിക്കാത്തവനായാൽ മതി. എനിക്ക് വേറെ ആരോടും ബാധ്യതയില്ല. അതുകൊണ്ട് ആരും ചീത്ത പറഞ്ഞാലും അതിനതേപോലെ പറയേണ്ടത് എനിക്ക് ആവശ്യമില്ല. എന്നിട്ട് പറഞ്ഞു, മോനെ നീ ഇദ്ദേഹത്തിനൊരു മറുപടി എഴുതു. ആ മറുപടിയിലങ്ങ് കുറിച്ച് അമ്മ കൗലുക്കല്ലതീതകർത്തഹോ, മോനെ നീ എന്നെ സംബന്ധിച്ച് പറഞ്ഞ വാക്കിനെ കുറിച്ച് ഞാൻ പറയാം. അള്ളാഹു തആല ഉദ്ദേശിച്ചതുപോലെ എന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അല്ല എന്നെ താമസിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നെ ചീത്ത പറഞ്ഞ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ധർമ്മം ചെയ്യണേ. അത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ഞാൻ എന്തെങ്കിലും ഞാൻ പഠിച്ച കാര്യം പറഞ്ഞപ്പോ അതിൽ നിങ്ങൾക്ക് എന്ത് വല്ല പ്രയാസവും ഉണ്ടായെങ്കിൽ അത് നിങ്ങളങ്ങ് പൊരുത്തപ്പെട്ടേക്കണേ, നിങ്ങളങ്ങ് സഹിച്ചേക്കണേ. ആനായ അഹമ്മദുൽ കബീരി റിഫായി തങ്ങളുടെ ആ കത്തങ്ങ് കിട്ടിയപ്പോ റിഫായി മാലയിൽ നിങ്ങൾ ചൊല്ലിയില്ലേ, ഇശലികേട്ടെ കാത്തൊന്ന് ഇബ്രാഹീമെന്നോവർ എഴുതി കൊടുത്താരെ ഉത്തീരം ചൊന്നോവർ. അതാണ് ഇബ്രാഹിം ബുസ്തി യശലികെട്ട കത്ത്. പരിഹസിച്ചുകൊണ്ടും നിന്ദിച്ചുകൊണ്ടും ചീത്ത പറഞ്ഞുകൊണ്ടുമുള്ള കത്ത്, ഇശലികെട്ടെ കാത്തൊന്ന് ഇബ്രാഹീമെന്നോവർ എഴുതി കൊടുത്താരെ ഉത്തീരം ചൊന്നോവർ. അപ്പോൾ മാറൂഹത്ത് നോക്കി വാശംബൂക്ക് അറിഞ്ഞില്ല ഞാനീവർ പോരീശായെന്നോവർ. ആ കത്തേച്ച ദുഷിച്ച പണ്ഡിതൻ ഹിദായത്താകാൻ ഇഫായി ശൈഖ് റളിയല്ലാഹുവിന്റെ സമീപനം നിമിത്തമാവുകയാണ്. ആ പണ്ഡിതന് തോന്നുകയാണ്, ഇത്ര വലിയ ഈ നിഷ്കളങ്കനായ മഹാനയല്ലേ ഞാൻ ഈ ചീത്ത പറഞ്ഞത്, അപ്പൊ തന്നെ ഇത് ഞാനല്ലേ. അദ്ദേഹം ആ പണ്ഡിതനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ സമീപത്ത് വന്ന് മാപ്പ് ചോദിച്ച് ഹിദായത്താകുന്നു. ഇതാണേ മുഅ്മിനീങ്ങളെ ഔലിയാക്കളെ അറബികളെ ജീവിത ശൈലി. ആ ശൈലിയിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അവിടെയാണ് വിജയം. നമ്മൾ ദുന്യാവാണ് ജീവിതമെന്ന് ധരിക്കരുത്, ദുന്യാവിലാണ് സ്ഥാനമാനമെന്ന് ധരിക്കരുത്. ഈ ദുന്യാവിന് നിലനിൽപ്പില്ല. പ്രസംഗിക്കുന്ന ഈ മൈക്ക് സെറ്റിന് ഗ്യാരണ്ടി ഉണ്ടാകാം, ആ ഗ്യാരണ്ടി പേപ്പറിൽ ഒപ്പിട്ടവന് ഗ്യാരണ്ടിയില്ല. ഈ പ്രസംഗിക്കുന്ന ഈ പാവപ്പെട്ട എനിക്ക് ഗ്യാരണ്ടിയില്ല. ഈ പ്രസംഗം എന്റെ അവസാനത്തേതാണോ അല്ല ഇനിയും എനിക്ക് അവസരമുണ്ടോ, എന്റെ റബ്ബിനല്ലാതെ എനിക്കതറിയില്ല. റബ്ബേ, നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് ആഫിയത്തോടെ ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ഖാദിമീങ്ങൾക്കും നീ നൽകണേ അല്ലാ. ഓ സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ ആര് രക്ഷപ്പെട്ടു എന്നല്ലാതെ ആർക്കാണ് ഇവിടെ അഹങ്കരിക്കാൻ അവകാശമുള്ളത്? ആർക്കാണ് ഇവിടെ അസൂയ വെക്കാൻ അവകാശമുള്ളത്? ആർക്കാണ് ഇവിടെ പക വെക്കാൻ അവകാശമുള്ളത്? ആർക്കാണ് ഇവിടെ വൈരാഗ്യം വെക്കാൻ അവകാശമുള്ളത്? അള്ളാഹു തആല വെളിച്ചം തന്നാൽ കിട്ടി, അത് നിലനിർത്തിയാൽ കിട്ടി, അതൊരു ദിവസം അങ്ങ് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ലേ ഓരോ ദിവസവും 17 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത്. ഹിദായത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടാതെ റബ്ബ് സൂക്ഷിച്ചു തരാൻ, നിലനിർത്തി തരാൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അംബിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖീങ്ങൾ, സുഹദാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങളെ വഴിയിലേക്ക് നിലനിർത്തിത്തരാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് ഹിദായത്തിന്റെ വെളിച്ചം. അത് വലിയ സംഗതിയാണ് കേട്ടോ. അത് കേടുകൊണ്ട് അത് കളഞ്ഞു വിളിച്ചാൽ
തിരിച്ചു കിട്ടാൻ പ്രയാസമാണ് കേട്ടോ. പടച്ച റബ്ബേ, സൂലത്ത് വന്നു പോകാതെ, സൂൽ ഖാത്തിമത്ത് വന്നു പോകാതെ ഞങ്ങളെ ആക്തിബത്ത് നന്നാക്കിത്തരണേ അല്ലാ. ഞങ്ങളെ സർവ സദസ്സുകളും സ്ഥാപനങ്ങളും നീ ദുആക്ക് ഇജാബത്തുള്ളതാ.